ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ പ്ലസ് ടുവിലെ ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തത്വങ്ങളെക്കുറിച്ചാണ് അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് തത്വങ്ങൾ അദ്ധ്വായം അധ്യായം രണ്ട് ഓക്കെ അധ്യായം രണ്ട് മാനേജ്മെൻറ്റ് തത്വങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെൻറ്റ് എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്താണ് മാനേജ്മെൻ്റ് ഒരു കലയാണോ ശാസ്ത്രമാണോ പ്രൊഫഷനാണോ മാനേജ്മെൻറ്റിൻ്റെ തലങ്ങൾ ഏതൊക്കെയാണ് ഏകോപനം എന്നാൽ എന്താണ് തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളെക്കുറിച്ചാണ് തത്വങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് പ്രിൻസിപ്പിൾസ് ഇംഗ്ലീഷിൽ എന്ന് പറയും പ്രിൻസിപ്പിൾസ് എന്ന് പറയും അപ്പോൾ തത്വങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ ഏതൊക്കെയാണ് ആരൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏതൊക്കെയാണവ അതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് പഠിക്കാം അപ്പോൾ ഒരു തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ചിന്തക്കോ പ്രവർത്തിക്കോ മാർഗനിർദ്ദേശം നൽകുന്ന മൗലികമായ തത്വങ്ങളാണ് അല്ലെങ്കിൽ സത്യങ്ങളാണെന്ത് തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് ചിന്തയ്ക്കോ പ്രവർത്തിക്കോ ശ്രദ്ധിക്കുക ഒരു ചിന്തയാവാം അല്ലെങ്കിൽ ഒരു പ്രവർത്തിയാവാം അതിന് പ്രവർത്തിക്കോ ചിന്തയ്ക്കോ മാർഗനിർദ്ദേശം നൽകുക എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണ്ട എന്നൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ നൽകുക അത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മൗലികമായ സത്യങ്ങളെയാണ് തത്വങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത് ഓക്കെ തത്വങ്ങൾ എന്നാൽ മൗലികമായ സത്യങ്ങളാണ് മൗലികമായ എന്ന് വെച്ചാൽ എന്താണ് ഫണ്ടമെൻ്റൽ ട്രൂത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ ഫണ്ടമെൻ്റൽ ട്രൂത്ത് ആണ് ഒരു ചിന്തയാവാം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാവാം ഈ ചിന്തയ്ക്കോ പ്രവൃത്തിക്കോ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മൗലികമായിട്ടുള്ള സത്യങ്ങൾ ഫണ്ടമെൻ്റൽ ട്രൂത്തുകളെയാണ് നമ്മൾ തത്വങ്ങൾ എന്ന് വിളിക്കുന്നത് ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള സത്യവും വസ്തുനിഷ്ഠവുമായ വെളിപ്പെടുത്തലുകളാണവ ഒരു പ്രതിഭാസം ഫിനോമിനൻ ഒരു ഫിനോമിനനെക്കുറിച്ചുള്ള ഒരു ഫിനോമിനൻ എന്താ ഫിനോമിനൻ എന്ന് വെച്ചാൽ പ്രതിഭാസം ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള ട്രൂത്തായിട്ടുള്ള സത്യമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണവ ഓക്കെ വെളിപ്പെടുത്തലുകളാണ് സത്യവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ഒരു ഫിനോമിനനെക്കുറിച്ചുള്ള ഒരു എന്താണ് ഒരു വെളിപ്പെടുത്തലാണെന്ത് ഈ പറയുന്ന തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പം നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും വൈകാട്ടിയാവുന്നു അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നമ്മുടെ ഓരോ ചിന്തകൾക്കും ഒരു ഗൈഡായിട്ട് ഒരു വഴികാട്ടിയായിട്ട് മാറുന്ന ഏതാണ് ഈ തത്വങ്ങളാണ് തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രവൃത്തി ചെയ്യാം തത്വങ്ങളെ പാലിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ചിന്തകളിലേക്ക് പോകാം അപ്പം ചിന്തിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പ്രവർത്തികൾക്കും സഹായിക്കുന്നതായിട്ടുള്ള ചില സത്യങ്ങളാണേത് ഈ പറയുന്ന തത്വങ്ങൾ ഒന്നിലേറെ വസ്തുക്കൾ തമ്മിലുള്ള ശ്രദ്ധിക്ക ഒന്നിലേറെ വസ്തുക്കൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്ന ഇവ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാർഗരേഖയായി പ്രവർത്തിക്കുന്നു ഒന്നിലേറെ വസ്തുക്കൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധം എന്താണ് കാര്യകാരണ ബന്ധം ഇംഗ്ലീഷിൽ എന്ത് പറയും അതിനെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും ഒന്നിലധികം വസ്തുക്കൾ ഒന്നിലേറെ വസ്തുക്കൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധം കാര്യകാരണ ബന്ധം എന്ന് വെച്ചാൽ എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്ന ഇവ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാർഗ്ഗരേഖയാണ് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു മാർഗരേഖയാണ് ഇത് തത്വങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം ഈ തത്വങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട് പെർവാസീവാണെന്ന് പറയും തത്വങ്ങൾ നമുക്കിവിടെ പഠിക്കാനുള്ള മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളാണ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ അതുപോലെ ശാസ്ത്രീയ തത്വങ്ങളുണ്ട് ഇല്ലേ ശാസ്ത്രീയ തത്വങ്ങൾ സാമൂഹിക തത്വങ്ങൾ ചരിത്രപരമായ തത്വങ്ങൾ ഒക്കെയുണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും ഈ തത്വങ്ങളുണ്ട് അവിടെ എന്ത് ചെയ്യുന്നു ഒന്നിലേറെ വസ്തുക്കൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധം എന്തുകൊണ്ടാണ് ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ബന്ധമുള്ളത് എന്ന് സ്ഥാപിക്കുന്ന ഇവ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാർഗരേഖയായി പ്രവർത്തിക്കുന്നു നമുക്ക് ഇവിടെ തന്നെ എടുക്കാം മാനേജ്മെൻറ്റിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി വ്യക്തിയാരാണ് മാനേജറാണ് മാനേജർക്ക് ഒരു സ്ഥാപനത്തിൽ ഒരു ബിസിനസ് ഫേമിൽ ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗരേഖ ഗൈഡ് ലൈൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ് ഈ പറയുന്ന തത്വങ്ങളാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കാലത്തെ ഒരുപാട് കാലത്തെ ചിന്തകൾക്കും ഒരുപാട് കാലത്തെ നിരീക്ഷണങ്ങൾക്കും ഒബ്സർവേഷൻ ഒരുപാട് കാലത്തെ പരീക്ഷണങ്ങൾക്കും എക്സ്പെരിമെൻറ്റ് ഇവയൊക്കെ ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മാനേജർമാർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും പ്രശ്നപരിഹാരത്തിനും സഹായിക്കുന്നവയാണിത് ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അഥവാ മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഒരു മാനേജർക്ക് ഒരു സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക മേക്കിംഗ് ഡിസിഷൻസ് അതുപോലെ പ്രശ്നപരിഹാരം പ്രോബ്ലം സോൾവിങ് ഒരു സ്ഥാപനത്തിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുവാനോ ഒക്കെ സഹായിക്കുന്നവയാണിത് ഈ പറയുന്ന തത്വങ്ങൾ ഓക്കെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് ആളുകളുടെ തത്വങ്ങളാണ് പഠിക്കാനുള്ളത് ഓക്കെ പ്രധാനമായും രണ്ട് വ്യക്തികളുടെ മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് എഫ് ഡബ്ല്യു ടൈലർ അഥവാ ഫെഡറിക് വിൻസ്ലോ ട്രെയിലറും ടെയ്ലറും അതുപോലെ തന്നെ ഹെൻറി ഫയോൾ ഈ രണ്ട് പേരുടെ മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇതിനു പുറമെ ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് ഇതാണ് അപ്പോൾ മാനേജ്മെൻ്റ് തത്വങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ് മാനേജർമാരുടെ തീരുമാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് തത്വങ്ങൾ മാനേജർമാർക്ക് തീരുമാനമെടുക്കാനും പ്രവർത്തിക്കുവാനും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് തത്വങ്ങൾ ഈ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഒരു മാനേജർ പ്രവർത്തിക്കേണ്ടത് മാനേജർക്ക് എന്ത് പ്രയാസം വരുമ്പോഴും മാനേജർക്ക് തീരുമാനമെടുക്കേണ്ട ഘട്ടം വരുമ്പോഴും അവിടെയൊക്കെ അയാളെ സഹായിക്കുന്നതാണ് സഹായിക്കുന്നതാണേത് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു മാനേജ്മെൻറ്റ് തത്വങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തത്വങ്ങൾ ഒരുപാട് കാലങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുന്നത് അതായത് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല ഒരുപാട് കാലത്തെ ഒരുപാട് കാലത്തെ എന്ത് ചെയ്യുന്നു പരിശ്രമ ഫലമായിട്ട് ഒരുപാട് കാലത്തെ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടുത്തെ മാനേജർ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തൊഴിലാളികളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഇന്നോ ഇന്നലെയോ വന്നിട്ടുള്ളതല്ല ഒരുപാട് കാലത്തിൻ്റെ ഒരുപാട് കാലമായി കാലക്രമേണ എന്ത് ചെയ്തു പഠനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും എവിടെയാണ് ഈ നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങളിലാണ് ഉൽപാദക കേന്ദ്രങ്ങളിലാണ് ഉൽപാദക കേന്ദ്രങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യും കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്നോർക്കുക ഓക്കെ മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളെക്കുറിച്ച് ഹെർബർട്ട് ഹിക്സ് പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് മാനേജ്മെൻറ്റ് പ്രവർത്തനത്തിനുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിനുള്ള പെർഫോമൻസിനുള്ള അതുപോലെ അതിനുള്ള നിയമങ്ങളാണ് ലോസാണ് അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളുമാണ് ഇത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ തത്വങ്ങൾ എന്നാൽ ഒരു മാനേജ്മെൻറ്റിന് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഒരു മാനേജ്മെൻറ്റിന് അവിടെ പ്രവർത്തിക്കുന്ന ഒരു മാനേജർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണിത് അതായത് ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൽ അവിടെ പ്രവർത്തിക്കുന്ന മാനേജറായി പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ആ സ്ഥാപനം ആവശ്യമായിട്ടുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഇത് പിന്നെയോ പിന്നെ കൂൺസ് ഓ ഡോണൽ പറഞ്ഞ എങ്ങനെയാണ് പൊതുവായ സാധുതയുടെ അടിസ്ഥാന സത്യങ്ങളാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾ ഈസ് എ ഫണ്ടമെൻ്റൽ ട്രൂത്ത് അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങളാണ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിനൊക്കെ ശേഷം നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം എന്ത് ചെയ്യുന്നു ഒരാൾ കണ്ടെത്തുകയാണ് അത് അടിസ്ഥാന സത്യങ്ങളാണ് എന്ന് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന സത്യങ്ങളാണ് പൊതുവായ സാധുതയുടെ അടിസ്ഥാന തത്വങ്ങൾ സത്യങ്ങളാണ് ഏത് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളെന്ന് കൂൺസ് ഓ ഡോണൽ പറഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് എന്ന് നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചു മാനേജ്മെൻ്റ് പൂർണ്ണമായിട്ടും ഒരു ശാസ്ത്രമല്ല ഏതുപോലെ ബയോളജി പോലെ കെമിസ്ട്രി പോലെ ഫിസിക്സ് പോലെയൊന്നുമുള്ള ഒരു ശാസ്ത്രമല്ല ഏത് മാനേജ്മെൻറ്റ് പക്ഷേ മാനേജ്മെൻറ്റ് എന്താണ് ഒരു സോഷ്യൽ സയൻസ് ആണ് സാമൂഹിക ശാസ്ത്രമാണ് നമ്മൾ പറഞ്ഞൂല്ലേ മാനേജ്മെൻറ്റ് തത്വങ്ങൾ സയൻസിൻ്റെ തത്വങ്ങൾ പോലെ കർക്കശമല്ല മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഈസ് നോട്ട് റിജിഡ് ഇൻ നാച്ചു ലൈക്ക് സയൻസ് പ്രിൻസിപ്പൾ സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെപ്പോലെ അത്രത്തോളം കർക്കശമായിട്ടുള്ള ഒന്നല്ല ഏത് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ നമുക്കറിയാം സയൻസിൻ്റെ തത്വങ്ങൾ ഒരു നിശ്ചിതമായ സാഹചര്യത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് കർക്കശമായിട്ടുള്ള രീതിയിൽ മാത്രമേ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ മാത്രമേ നിയന്ത്രിത സ്വഭാവത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാനേജ്മെൻറ്റ് തത്വങ്ങൾ അങ്ങനെയല്ല മനുഷ്യൻ്റെ പെരുമാറ്റത്തെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം ശാസ്ത്രത്തിൽ വസ്തുക്കൾക്കാണ് പ്രാധാന്യം വസ്തുക്കളുടെ മുകളിലാണ് വസ്തുക്കളുടെ ദ്രവങ്ങളുടെ ദ്രവ്യങ്ങളുടെയൊക്കെ മുകളിലാണ് ശാസ്ത്രത്തിൽ എന്തു ചെയ്യുന്നത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തത്വങ്ങൾ എപ്പോഴും എന്താണ് ശാസ്ത്രീയ തത്വങ്ങൾ എപ്പോഴും വസ്തുക്കളുടെ മുകളിലാണ് കേന്ദ്രീകരിക്കുന്നത് പക്ഷേ മാനേജ്മെൻറ്റ് തത്വങ്ങൾ മനുഷ്യൻ്റെ പെരുമാനത്തെയാണ് പെരുമാറ്റത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ എന്ത് ചെയ്യുന്നു സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം ക്രിയാത്മകമായിട്ടായിരിക്കണം ഒരു മാനേജർ പ്രവർത്തിക്കേണ്ടത് ഒരു ഓർഗനൈസേഷനിലെ ഒരു സ്ഥാപനത്തിലെ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ക്രിയാത്മകമായിട്ട് ക്രിയേറ്റീവായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് തത്വങ്ങളെ ഒരു മാനേജർ പ്രയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റ് തത്വങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെയല്ല ഉപയോഗിക്കേണ്ടത് അത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ക്രിയാത്മകമായിട്ടാണ് പ്രയോഗിക്കേണ്ടത് നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും മാനേജർമാരുടെ വ്യക്തിപരമായ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവ വികസിപ്പിച്ചിരിക്കുന്നത് എന്താണ് നിരീക്ഷണം ഒബ്സർവേഷൻ അതുപോലെ പരീക്ഷണം എക്സ്പെരിമെൻറ്റ് മാനേജർമാരുടെ നിരീക്ഷണവും പരീക്ഷണവും അതുപോലെ പേഴ്സണൽ എക്സ്പീരിയൻസ് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്താണ് മാനേജർമാരുടെ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയുമാണ് ഈ പറയപ്പെടുന്ന മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നോക്കാം മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ സ്വഭാവം നാച്ചു ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സാർവത്രിക പ്രയോഗക്ഷമത അല്ലെങ്കിൽ സാർവലൗകിക ഉപയോഗം എന്താണ് അർത്ഥമാക്കുന്നത് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് തരത്തിലുള്ള സ്ഥാപനത്തിലായാലും മാനേജ്മെൻറ്റ് തത്വങ്ങൾ ബാധകമാണ് മനുഷ്യപ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ ബാധകമാണ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് അല്ലാത്തതാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ചെറുതും വലുതുമായ ബിസിനസ് ബിസിനസ് ഇതര സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലത്തും എന്താണ് ഏതുപയോഗിക്കാം മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ ഉപയോഗിക്കാം മനുഷ്യപ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും എന്തുപയോഗിക്കാൻ സാധിക്കും മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളെ നമുക്ക് പ്രയോഗിക്കാം സാർവത്രിക പ്രയോഗ പ്രയോഗക്ഷമത അല്ലെങ്കിൽ സാർവലൗകിക ഉപയോഗം അതായത് എല്ലാ മേഖലകളിലും ലോകത്തെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് നമുക്കെന്തുപയോഗിക്കാം മനേജ്മെൻ്റ് തത്വങ്ങളെ ഉപയോഗിക്കാം പിന്നെയോ പൊതുമാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പൊതു പ്രസ്താവനകൾ ജനറൽ ഗൈഡ് ലൈൻസ് ജനറൽ എന്ന് വെച്ചാൽ എന്താ പൊതുവായിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പ്രസ്താവന അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അറിഞ്ഞാലോ മാർഗനിർദ്ദേശങ്ങൾ പൊതുമാർഗ്ഗനിർദ്ദേശങ്ങളോ പൊതു പ്രസ്താവനകളോ ആണ് ഇത് തത്വങ്ങൾ പ്രവർത്തനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പക്ഷേ തത്വങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും റെഡിമെയ്ഡായി പരിഹാരങ്ങൾ നൽകുന്നില്ല യഥാർത്ഥ ബിസിനസ് സാഹചര്യങ്ങൾ വളരെ സങ്കീർണവും ചലനാത്മകവുമായതിനാൽ പല ഘടകങ്ങളുടെയും ഫലമാണിത് എന്നിരുന്നാലും പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് ആവശ്യ ആവശ്യമായിട്ടുള്ള പൊതു പ്രസ്താവനകളാണത് ഈ പറയുന്നത് അതായത് ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാകാം എന്നിരുന്നാലും മാനേജ്മെൻറ്റിലെ തത്വങ്ങൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പലുകൾ ഏതാണ് ഈ പറയപ്പെടുന്നത് പോലെ പൊതു പ്രസ്താവനകളാണ് ഇതെന്തില്ല നൂറ് ശതമാനവും വിജയിച്ചോളുന്നില്ല പരീക്ഷണത്തിന് വിധേയമാക്കാവുന്നതല്ല കാരണം സാഹചര്യത്തിനനുസരിച്ച് മാറാം ഓരോ സ്ഥാപനത്തിൻ്റെയും സാഹചര്യങ്ങൾ ഓരോ സ്ഥാപനത്തിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാം മൂന്നാമത്തതാണ് പരിശീലനവും പരീക്ഷണവും പരിണാമം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയത് ഫോമ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ മാനേജർമാരുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന മാനേജറുടെ അനുഭവം എക്സ്പീരിയൻസ് കൂട്ടായ വിവേകം അതുപോലെ എക്സ്പെരിമെൻറ്റ് പരീക്ഷണം ഇതിലൂടെയൊക്കെയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഉണ്ടാകുന്നത് ഒരു മാനേജറുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പരിശീലനത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് മാനേജ്മെൻ്റ് തത്വങ്ങൾ രൂപപ്പെട്ട് അല്ലാതെ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ഒരുപാട് കാലം ഒരുപാട് സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ആളുകളുടെ വ്യക്തികളുടെ ചിന്തയുടെ ഫലമായിട്ട് അതുപോലെ അവർ പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയപ്പെടുന്ന മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അതാണ് ഒരു അത് പ്രത്യേകിച്ച് എവിടെ നിന്നാണ് ബിസിനസ് സ്ഥാപനങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ അറിവിൻ്റെയും അവിടെ നടത്തിയ പരീക്ഷണങ്ങളുടെയും ചിന്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ചലനാത്മകത എന്താ ചലനാത്മകത മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഇലാസ്റ്റിക് അല്ലെങ്കിൽ വഴക്കമുള്ള സ്വഭാവമാണ് സാഹചര്യം ആവശ്യപ്പെടുമ്പോൾ മാനേജർക്ക് ഇത് പരിഷ്കരിക്കാനാകും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിൻസിപ്പിൾസ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും കാരണം ബിസിനസ് ഈസ് സബ്ജെക്ട് ടു ചേഞ്ച് നമ്മുടെ കമ്പോളത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് ബിസിനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ എന്ത് ചെയ്യണം ബിസിനസ്സിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വീകരിക്കുന്ന പ്രിൻസിപ്പിളിലൊക്കെ മാറ്റം വരും അതായത് വഴക്കമുള്ളതാണ് മാറ്റം വരുത്താവുന്നതാണ് അതാണ് അതാണേത് ഈ പറയപ്പെടുന്ന മാനേജ്മെൻറ്റ് തത്വങ്ങൾ മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഒരു സ്ഥാപനത്തിലെ കൊണ്ട് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ് പരിഷ്കരിക്കാവുന്നതാണ് മാനേജർക്ക് അതിനുള്ള അധികാരം മാനേജർക്ക് നൽകുന്നുണ്ട് അതാണ് ചലനാത്മകത വഴക്കമുള്ളത് എന്നർത്ഥം ഓക്കെ വഴക്കമുള്ളത് എന്നർത്ഥം അടുത്തതാണ് മനുഷ്യ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു മനുഷ്യ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു മനുഷ്യരിലൂടെയാണ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ജോലികളും നിർവഹിക്കുന്നത് നമുക്കറിയാം മനുഷ്യരുടെ സഹായമില്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കില്ല മാനേജ്മെൻറ്റിൻ്റെ യാതൊരുവിധ പ്രവർത്തികളും നടക്കില്ല അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനുള്ളതാണ് ഒരു സംശയവുമില്ല കാരണം മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നതാണേത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതാണ് ശാസ്ത്രീയ തത്വങ്ങൾ മാനേജ്മെൻറ്റ് തത്വങ്ങളിൽ മനുഷ്യരെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അവിടെ മനുഷ്യ സ്വഭാവത്തെയാണ് എന്ത് ചെയ്യുന്നത് സ്വാധീനിക്കുന്നത് ഓക്കെ മനുഷ്യ സ്വഭാവത്തെയാണ് എന്ത് ചെയ്യുന്നത് സ്വാധീനിക്കുന്നത് മനുഷ്യരുടെ പെരുമാറ്റത്തെ അങ്ങനെ ഓരോരുത്തരുടെയും പിന്നെ വരുന്നതാണ് കാര്യകാരണ സഹിതം അല്ലേ കാര്യകാരണ ബന്ധം എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ കാരണവും ഫലവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം മാനേജ്മെൻറ്റ് തത്വങ്ങൾ കാരണവും ഫലവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് അതിലൂടെ അവ അവസമാനമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാൻ സാധിക്കും മാനേജ്മെൻറ്റ് തത്വങ്ങൾ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധം കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് സ്ഥാപിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇങ്ങനെയായി ആവാൻ എന്ത് കാരണമാണ് അത് ആ അത് കാരണം കൊണ്ട് ഇതിനെന്ത് സംഭവിച്ചു അങ്ങനെ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് നമ്മളിവിടെ സ്ഥാപിക്കുന്നു അതിലൂടെ എന്തെയ്യാം നമുക്ക് വിവിധ തീരുമാനങ്ങൾ എടുക്കുവാൻ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും കാര്യകാരണ ബന്ധം പഠനം ഉള്ളതുകൊണ്ട് അതുപോലെ അടുത്തതാണ് അനിശ്ചിതത്വം അനിശ്ചിതത്വം ഉണ്ടാകും എന്താണ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രയോഗം അനിശ്ചിതത്വത്തിലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നിലവിലുള്ള സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു സമയം അല്ലേ ഒരു പ്രത്യേക സമയം ഒരു സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും മാനേജ്മെൻറ്റ് തത്വങ്ങളിൽ മാറ്റം വരും അല്ലെങ്കിൽ പ്രയോഗത്തിൽ മാറ്റം വരും മാനേജ്മെൻറ്റ് തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൻ്റെ ഉപയോഗത്തിൽ മാറ്റം വരുമെങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രയോഗം അത് അപ്ലൈ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അനിശ്ചിതത്വത്തിലാണ് അത് ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ചു കൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതും ഓക്കെ അടുത്ത നമുക്ക് നോക്കാം സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രാധാന്യം മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രാധാന്യം എന്താണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ ദിനംപ്രതി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ മാനേജർമാർക്ക് ഒരു സ്ഥാപനത്തിലെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മാനേജർമാർക്ക് ഡേ ടു ഡേ ആയിട്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കോംപ്ലക്സ് ആണ് അതായത് ദൈനംദിന പ്രവർത്തികൾ ഒരു മാനേജറുടെ ദൈനംദിന പ്രവർത്തികൾ കോംപ്ലക്സ് ആണ് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഒരു ദിവസം തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും ഒരുപാട് ആളുകളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ഒരുപാട് പ്രശ്നങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്തേലും മാനേജർമാർക്ക് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ സഹായിക്കുന്നവയാണേത് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രാധാന്യം ഒന്നാമത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉപയോഗപ്രദമായ സ്ഥിതി വിവര കണക്കുകൾ നൽകുന്നു മാനേജ്മെൻ്റ് തത്വങ്ങൾ മാനേജർമാർക്ക് യഥാർത്ഥത്തെക്കുറിച്ചുള്ള ഉപയോഗപ്രദമായ ഉൾക്കാഴ്ച നൽകുന്നു ഓക്കെ ലോക സാഹചര്യങ്ങൾ എങ്ങനെയാണ് കമ്പോള നിലവാരം എങ്ങനെയാണ് എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മാനേജർ മികച്ച മാനേജർ തത്വങ്ങൾ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവ തികഞ്ഞതും കൃത്യവുമായിരിക്കും അതായത് ഒരു മാനേജർ തീരുമാനമെടുക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ അവ തികഞ്ഞതും കൃത്യവുമായിരിക്കും അത് അബ്സല്യൂട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ആരെ സഹായിക്കും മാനേജേഴ്സിനെ സഹായിക്കും പ്രൊവൈഡിങ് ഇൻസൈറ്റ് ടു ദ റിയാലിറ്റി യാഥാർത്ഥ്യത്തിലേക്ക് ഉൾക്കാഴ്ച നൽകുന്നു രണ്ടാമത്തത് വിഭവങ്ങളുടെ പരമാവധി വിനിയോഗവും ഫലപ്രദമായ ഭരണവും മാനേജ്മെന്റ് തത്വങ്ങൾ ഉചിതമായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജർമാരെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു നമ്മുടെ കയ്യിൽ ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിൽ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്താനും കാര്യക്ഷമമായിട്ട് ഭരണം നടത്തുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തതാണ് ശാസ്ത്രീയ തീരുമാനങ്ങൾ സയന്റിഫിക് ഡിസിഷൻ മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പിന്തുണയോടെ എടുത്ത മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ പക്ഷപാതത്തിൽ നിന്നും മുൻവിധികളിൽ നിന്നും വിമുക്തമാണ് അവ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ് ശ്രദ്ധിക്കുക മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും എന്തായിരിക്കും മുൻവിധികളിൽ നിന്നും പക്ഷപാതത്തിൽ നിന്നും എതിരായിരിക്കും ബയാസ് അല്ലേ ബയാസ് പക്ഷപാതം അതിൽ നിന്നൊക്കെ വിമുക്തമായിരിക്കും അത്തരത്തിലുള്ള ഒന്നും ഉണ്ടാവില്ല ഒരു പ്രത്യേക ആളുകളോടോ പ്രത്യേക വ്യക്തികളോടോ ചായ് തീരുമാനമായിരിക്കില്ല അത് അവ ലക്ഷ്യത്തെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ് പിന്നെയോ മാറുന്ന പരിസ്ഥിതി ആവശ്യകതകൾ നിറവേറ്റുക മാറുന്ന പരിസ്ഥിതി ആവശ്യകതകൾ നിറവേറ്റുക മാനേജ്മെൻറ്റ് തത്വങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആണ് നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് തത്വങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാണ് ആയതിനാൽ അവ പരിസ്ഥിതിയുടെ ആവശ്യതകൾക്കനുസരിച്ച് പരിഷ്കരിക്കുവാൻ സാധിക്കും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സിബിൾ ഇൻ നാച്ചുവർ മാനേജ്മെൻറ്റ് തത്വങ്ങൾ വയക്കമുള്ളതാണ് വയക്കമുള്ള സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുടെ എൻവയോൺമെൻറ്റിൻ്റെ നമ്മുടെ പരിസ്ഥിതിയുടെ എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക നമുക്കതിനെ പരിഷ്കരിക്കുവാൻ സാധിക്കും പിന്നെയോ പിന്നെയുള്ളതാണ് സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റൽ ഫുൾഫില്ലിംഗ് ദി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സമൂഹത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് അത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോക്താക്കൾക്ക് ന്യായമായ വിലയിലും ജീവനക്കാർക്ക് ന്യായമായ വേതനത്തിലും നൽകേണ്ടതുണ്ട് എന്തതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റ് എല്ലാ തൊഴിലാളികളെയും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം എല്ലാവർക്കും ആവശ്യമായ ശമ്പളം നൽകണം കൃത്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നൽകണം എന്നൊക്കെയാണ് പറയുന്നത് അടുത്തതോ സാമൂഹിക ഉത്തരവാദിത്വം നമ്മൾ പറഞ്ഞു അടുത്തതാണ് മാനേജ്മെൻറ്റ് പരിശീലനം വിദ്യാഭ്യാസം ഗവേഷണം മാനേജ്മെൻറ്റ് തത്വങ്ങൾ മാനേജ്മെൻറ്റ് സിദ്ധാന്തത്തിൻ്റെ കാതലാണ് മാനേജ്മെൻറ്റ് പരിശീലനം വിദ്യാഭ്യാസം ഗവേഷണം എന്നൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അവിടെ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പരിശീലനം നൽകുന്നുണ്ട് അല്ലെ എം ബി എ കോഴ്സുകൾ മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ബി ബി എം കോഴ്സുകൾ ബാച്ചിലർ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് അതുപോലെ ബി ബി എ കോഴ്സുകൾ ബാച്ചുലർ ഇൻ ബിസിനസ് ബി ബി എ കോഴ്സുകൾ എം ബി എ പോലെ ബി ബി എ അതായത് ബാച്ചിലർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ് തത്വങ്ങളെക്കുറിച്ച് മാനേജ്മെൻറ്റ് പരിശീലനം വിദ്യാഭ്യാസം ഗവേഷണം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് പരിശീലനവും ഗവേഷണവും നൽകുന്നുണ്ട് അതൊക്കെ എന്തിൻ്റെ പ്രത്യേകതയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രത്യേകതയാണ് ഓക്കെ അടുത്തതാണ് നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ടാളുകളുടെ മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ അഥവാ എഫ് ഡബ്ല്യു ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് എഫ് ഡബ്ല്യു ടൈലർ അഥവാ ഫ്രെഡറിക് ഡബ്ല്യു ടൈലർ അയാൾ മാർച്ച് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വർഷം മാർച്ച് ഇരുപതാം തീയതി ജനിക്കുകയും മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മരണമടയുകയും ചെയ്തു അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഫെഡറിക് വിൻസ്ലോ ടൈലർ എന്താണ് അയാൾ അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ അപ്പോൾ ഇവിടെ ആളുള്ളത് അമേരിക്കയിലാണ് ജനിച്ചിട്ടുള്ളത് അയാളുടെ ജോലി എന്തായിരുന്നു ഫെഡറിക് വിൻസ്ലോ ടൈലർ ആദ്യം ചെയ്ത ജോലി എന്തായിരുന്നു മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു അയാളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ബിരുദമാണ് അയാൾക്കുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പിന്നെ സ്ഥാനങ്ങൾ അയാൾ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ അയാൾ അപ്രൻറ്റീസ് മെഷീനിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മിഡ്വിൽ സ്റ്റീൽ കമ്പനിയിൽ എക്സിക്യൂട്ടീവായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബദ്ലഹേം അയേൺ കമ്പനിയിൽ അത് പിന്നീട് ബദലഹേമായി മാറി സ്റ്റീൽ കമ്പനി ഓക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിതമായ ടെക്ക് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പ്രൊഫസറായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എൻജിനീയേഴ്സിൻ്റെ ആയിരുന്നു ഫെഡറിക് വിൻസ്ലോ ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ആരാണ് ഫെഡറിക് വിൻസ്ലോ ആണ് അദ്ദേഹം അമേരിക്കയിലെ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു അയാൾ എന്ത് ചെയ്തു ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചു നമ്മൾ പറഞ്ഞു അല്ലേ അപ്രൻറ്റീസ് മെഷീനിസ്റ്റ് ആയി തുടങ്ങിയ അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എ വരെ എന്ത് ചെയ്തു അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എൻജിനീയേഴ്സിൻ്റെ പ്രസിഡന്റ് ആയിട്ട് തുടർന്നു ഈ ഫെഡറിക് വിൻസ്ലോ ട്രെയിലറാണ് തൻ്റെ നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ചിന്തകളുടെയും ഫലമായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ ഓക്കെ അയാളുടെ രചനകളാണ് ഓക്കെ അയാളുടെ രചനകളാണ് എഫ് ഡബ്ല്യു ടൈലറിൻ്റെ രചനകൾ കൃതികളാണ് ദ അമേരിക്കൻ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു പിന്നീട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോൺക്രീറ്റ് പ്ലെയിൻ റീഇൻഫോയ്സ്ഡ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബെൽറ്റിംഗിനെ കുറിച്ചുള്ള കുറിപ്പുകൾ അടുത്തതോ ഓൺ ദ ആർട്ട് ഓഫ് കട്ടിങ് മെറ്റൽസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബറിൽ ഇറക്കിയിട്ടുള്ളതാണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂണിൽ എ പീസ് റേറ്റ് സിസ്റ്റം എ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ ഒരു പരമ്പര ദ മേക്കിംഗ് ഓഫ് എ പുട്ടിങ് ഗ്രീൻ എന്ന് പറയുന്നത് അതുപോലെ പ്രതിഭക്കല്ല ശരാശരി മനുഷ്യന് വേണ്ടിയാണ് ദ അമേരിക്കൻ മാഗസിനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് എഫ് ഡബ്ല്യു ടൈലർ കൊണ്ടുവന്നിട്ടുള്ള ശാസ്ത്രങ്ങൾ ശാസ്ത്ര തത്വങ്ങളാണ് ഏതൊക്കെ ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ടൈലേഴ്സ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നു ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ശാസ്ത്ര മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഓക്കെ കൊണ്ടുവന്ന ആരാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ശാസ്ത്രീയ മാനേജ്മെൻ്റ് പിതാവാരാണ് എഫ് ഡബ്ല്യു ടൈലർ ആണ് ശാസ്ത്ര മാനേജ്മെൻറ്റ് എന്നത് മാനേജ്മെൻ്റ് രീതികളിലേക്ക് ശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തെ സൂചിപ്പിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റിലേക്ക് ശാസ്ത്രത്തെ പ്രയോഗിക്കുക ശാസ്ത്രീയമായ കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ മാനേജ്മെൻറ്റിലേക്ക് സമന്വയിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് ശാസ്ത്ര മാനേജ്മെൻ്റ് എന്ന് വിളിക്കുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്ന് ടൈലർ തന്നെ പറയുന്നു സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നാൽ ജീവനക്കാർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായി അറിയുകയും അവർ അത് ഏറ്റവും മികച്ചതും വില കുറഞ്ഞതുമായ രീതിയിൽ ചെയ്യുന്നുവെന്ന് കാണുകയും ചെയ്യുന്നു മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക സയൻറ്റിഫിക് മാനേജ്മെൻ്റിൽ ജീവനക്കാർ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം മാനേജർക്ക് അതുപോലെ അവരത് ഏറ്റവും മികച്ച രീതിയിലും ചീപ്പായിട്ട് അതുപോലെ വില കുറഞ്ഞ രീതിയിലും എന്ത് ചെയ്യണം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കിക്കാണുന്നതാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ ഒരുപാടുണ്ട് ശാസ്ത്ര മാനേജ്മെൻ്റ് തത്വങ്ങളിലൊന്നാണ് സ്വേച്ഛാരീതി മാറ്റുക ശാസ്ത്രീയമാകുക അതുപോലെ രണ്ടാമത്തതോ ഭിന്നിപ്പല്ല ഐക്യമാണ് വേണ്ടത് മൂന്നാമത്തതോ വ്യക്തിമഹത്വമല്ല സഹകരണമാണ് വേണ്ടത് നാലാമത്തത് പരമാവധി കാര്യക്ഷമതയിലേക്കും അഭിവൃദ്ധിയിലേക്കുമുള്ള തൊഴിലാളികളുടെ വികസനം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ളത് ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം ഒന്നാമത്തെ സ്വേച്ഛാരീതി മാറ്റുക സ്വേച്ഛാരീതി മാറ്റുക എന്നിട്ട് എന്ത് ചെയ്യുക സ്വേച്ഛാരീതി ശാസ്ത്രീയമാക്കുക അതായത് സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യക്താധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് പകരം ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സന്ദർഭങ്ങൾ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ചെയ്യുക വ്യക്തികൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ആദ്യം ചെയ്തിരുന്നത് അതായത് ആദ്യകാലങ്ങളിൽ ഒരു സ്ഥാപനത്തിലെ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വ്യക്തികൾക്ക് അധിഷ്ഠിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഓക്കെ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരമായിട്ട് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അതായത് ഇൻട്രഡ്യൂസ്ഡ് സയൻസ് നോട്ട് ഓൾഡ് റൂൾ ഓഫ് തമ്പ് അതായത് അബോളിഷൻ ഓഫ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഓൾഡ് റൂൾ ഓഫ് തമ്പ് ഏ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ സമ്പ്രദായം അതായത് സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വ്യക്തി അധിഷ്ഠി വ്യക്തി വ്യക്താധിഷ്ഠിതമായ തീരുമാനങ്ങൾ അപ്പോൾ ആ തീരുമാനങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് പകരമായിട്ട് എന്ത് കൊണ്ടുവന്നു ശാസ്ത്രീയ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാസ്ത്രീയ രീതി പ്രയോഗിക്കുന്നതാണ് ശാസ്ത്ര മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന തത്വം ശാസ്ത്രീയ വിശകലനത്തിലൂടെയും അന്വേഷണത്തിലൂ അന്വേഷണത്തിലൂടെയും ഒരു സൃഷ്ടിയുടെ ഏറ്റവും മികച്ച രീതി വികസിപ്പിക്കാൻ കഴിയുമോ എന്താണ് ഇവിടെ ചെയ്യുന്നത് മാനേജ്മെൻറ്റിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രീയമായ മാനേജ്മെൻറ്റ് രീതി ഉപയോഗപ്പെടുത്തുക ശാസ്ത്രത്തെ പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് ഉപയോഗികവുമാണെന്ന് ടൈലർ നിർദ്ദേശിച്ചു ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ ഒരു കാര്യങ്ങളെ ചെയ്തു തീർക്കുവാൻ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു സ്ഥാപനത്തിലെ വിവിധ ജോലികളെ ചെറു ജോലികളായി വിഭജിച്ച് അവ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ രീതിയിൽ അവ ചെയ്തു തീർക്കേണ്ടതാണെന്നും ഇവിടെ അഭിപ്രായപ്പെട്ടു ഓക്കെ അതാണ് ടെയിലർ കുറിച്ച് പറയുന്നത് എന്താണ് മറ്റുള്ളവർ ചെയ്യേണ്ടതെന്നാണ് കൃത്യമായി അറിയുകയും ഏറ്റവും ഉത്തമവും ചെലവ് കുറഞ്ഞ രീതിയിലും ചെയ്യുന്നതാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു സയൻസ് നോട്ട് റോൾഡ് റൂൾ ഓഫ് തമ്പ് അടുത്തതാണ് ഭിന്നിപ്പല്ല ഐക്യമാണ് വേണ്ടത് ഹാർമണി നോട്ട് ഡിസ്കോഡ് ഹാർമണിയാണ് വേണ്ടത് ബിന്നിപ്പല്ല ഐക്യമാണ് വേണ്ടത് മാനേജ്മെൻറ്റും തൊഴിലാളികളും തമ്മിൽ അടുത്ത ഏകോപനം കോഓർഡിനേഷൻ വേണം തൊഴിലാളികൾക്കിടയിലും മാനേജർമാർക്കും തൊഴിലാളികൾക്കും ഇടയിലും സൗഹൃദം നിലനിൽക്കേണ്ടത് സ്ഥാപനത്തിൻ്റെ മികവുറ്റ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് വ്യക്തികൾ എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും നമുക്കറിയാം ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസം ഒരു സ്ഥാപനത്തിലുണ്ടാവും ഇത്തരത്തിലുള്ള ഭിന്നതകളെ പരിഹരിച്ച് തൊഴിലാളികളും മാനേജ്മെൻറ്റും ഒരേ മനസ്സോട് കൂടിയിട്ട് പ്രവർത്തിക്കണം ഓക്കെ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് എന്ത് ചെയ്യണം എല്ലാവരും മനസ്സിലാക്കണം തൊഴിലാളിയുടെ പ്രവർത്തന ഫലം കൊണ്ടാണ് സ്ഥാപനത്തിന് നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് ഉടമസ്ഥൻ മനസ്സിലാക്കുകയും അതുപോലെ എന്ത് ചെയ്യുന്നു ഓരോ തൊഴിലാളിയും തൻ്റെ സ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും ഇവിടെ ഒരു ഹാർമണി ഉണ്ടാവും ഒരു ഒത്തുചേരലുണ്ടാവും ഒരു സ്വര ചേർച്ചയുണ്ടാവും എന്നുള്ളതാണ് ഭിന്നിപ്പല്ല ഐക്യമാണ് വേണ്ടത് ഒരു കുടുംബമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അടുത്തതാണ് വ്യക്തി മഹത്വമല്ല അതായത് വ്യക്തി താല്പര്യങ്ങൾക്കല്ല സഹകരണത്തിനാണ് പ്രാധാന്യം കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ഒരു സ്ഥാപനത്തിലെ ഓരോ വ്യക്തികൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത് ആ സ്ഥാപനത്തിന് ഒരുമിച്ചാണ് സഹകരണത്തിനാണ് വ്യക്തി താല്പര്യമാണ് പരമപ്രധാനം എന്ന് ചിന്തിക്കാതെ തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിൽ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും പ്രാധാന്യം നൽകേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വ്യക്തിവാദത്തിന് പകരം തൊഴിലാളികളും മാനേജ്മെൻറ്റും സമ്പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കണം സഹകരണത്തിലൂടെ മത്സരത്തെ മാറ്റിസ്ഥാപിക്കണം പരസ്പരം ആവശ്യമാണെന്ന് ഇവരുവരും ഇരുവരും മനസ്സിലാക്കുകയും പരസ്പരം ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കുകയും ചെയ്യണം അതായത് വ്യക്തി താല്പര്യങ്ങൾക്ക് വ്യക്തിയുടെ താല്പര്യത്തിന് നല്ല പ്രാധാന്യം മറിച്ചെന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് എന്നുള്ളതാണ് അടുത്ത നാലാമത്തതാണ് പരമാവധി കാര്യക്ഷമതയും അഭിവൃദ്ധിയും പരമാവധി കാര്യക്ഷമതയിലേക്കും അഭിവൃദ്ധിയിലേക്കുമുള്ള തൊഴിലാളികളുടെ വികസനമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ബിസിനസ്സിൻ്റെ അഭിവൃദ്ധി പ്രധാനമായും തൊഴിലാളികളുടെ കാര്യക്ഷമതയെയും കൈവിനെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു സ്ഥാപനത്തിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനം നല്ല ഉയർച്ചയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ തിരഞ്ഞെടുപ്പ് നിയമനം പരിശീലനം എന്നിവയെല്ലാം ശാസ്ത്രീയ രീതിയിലായിരിക്കണം ഓരോ തൊഴിലാളിയുടെയും താല്പര്യം അഭിരുചി കഴിവ് എന്നിവയ്ക്കനുസരിച്ചുള്ള ജോലികൾ വേണം നൽകാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പരമാവധി കാര്യക്ഷമതയുള്ള ആളുകൾ വേണം തൊഴിലാളികൾ വേണം അപ്പോൾ മാത്രമേ സ്ഥാപനം അഭിവൃദ്ധിയിലേക്ക് പോവുകയുള്ളൂ പ്രോസ്പെരിറ്റി പ്രോസ്പെരിറ്റിയിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ എന്തിനു പരി ഇത് കൊടുക്കണം ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം തൊഴിലാളികളെ തിരഞ്ഞെടുക്കേണ്ടതും അവർക്ക് പരിശീലനം നൽകേണ്ടതും അവർക്ക് നിയമനം നൽകേണ്ടതുമെല്ലാം ഓക്കെ നല്ല തൊഴിലാളികളെ നിയമിക്കണം എന്നുള്ളതാണ് എങ്കാൽ മാത്രമേ കാര്യക്ഷമമായി സ്ഥാപനത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അടുത്തതാണ് ശാസ്ത്ര മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്കുകൾ എന്തെല്ലാം ടെക്നിക്കുകളാണ് എന്തെല്ലാം സാങ്കേതികതകളാണ് ഇവിടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത് ടെയിലർ ഒരുപാട് ടെക്നിക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്നാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഫാക്ടറികളിൽ സ്പെഷ്യലൈസേഷൻ ഏർപ്പെടുത്തണമെന്ന് എഫ് ഡബ്ല്യു ടൈലർ നിർദ്ദേശിച്ചു അതായത് ഒരു സ്ഥാപനത്തിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണം സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണമെന്ന് ആര് പറഞ്ഞു ഇവിടെ ആര് പറഞ്ഞു ഈ പറയുന്ന നമ്മൾ എഫ് ഡബ്ല്യു ടൈലർ പറഞ്ഞു ഇതിനായി അദ്ദേഹം ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന സിസ്റ്റത്തെ വാദിച്ചു സംവിധാനത്തിന് വേണ്ടി വാദിച്ചു ഈ സിസ്റ്റത്തിനകത്ത് ആസൂത്രണവും നിർവഹണവും പരസ്പരം വേർതിരിച്ചിരിക്കുന്നു അതായത് ഒരു ഫാക്ടറിയിൽ ആസൂത്രണം ചെയ്യുന്നതൊരു വിഭാഗവും അതിനെ നടപ്പിലാക്കുന്നത് മറ്റൊരു വിഭാഗവുമായിട്ട് എന്ത് ചെയ്തു എഫ് ഡബ്ല്യു ടൈലർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ തരംതിരിച്ചു അതായത് ഒരു സ്ഥാപനത്തിൽ പ്ലാനിങ് ചെയ്യുന്നതൊരു വിഭാഗം പ്രൊഡക്ഷൻ ചെയ്യുന്നത് മറ്റൊരു വിഭാഗം എന്നിങ്ങനെ എന്ത് ചെയ്തു തരംതിരിച്ചു ഇതനുസരിച്ച് എട്ട് സൂപ്പർവൈസർമാർ ഒരേ തൊഴിലാളിയുടെ മേൽനോട്ടം വഹിക്കുന്നു ശ്രദ്ധിക്ക എട്ട് സൂപ്പർവൈസർമാർ എന്ത് ചെയ്യുന്നു ഒരേ തൊഴിലാളിയെ മേൽനോട്ടം വഹിക്കുന്ന രീതിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ളത് ശ്രദ്ധിക്കുക എട്ട് സൂപ്പർവൈസർമാർ ഒരേ തൊഴിലാളിയെ മേൽനോട്ടം വഹിക്കും ഒരേ തൊഴിലാളിയുടെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന രീതി കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് എൻ്റെ ചിത്രം ഫാക്ടറി മാനേജർ ഫാക്ടറി മാനേജറിൽ നിന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് പ്ലാനിംഗ് ഓഫീസർ അതായത് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ തയ്യാറാക്കുന്ന വിഭാഗത്തെ ഒന്നായി തിരിച്ചു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഓഫീസ് അല്ലേ പ്രൊഡക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗമായിട്ടും എന്ത് ചെയ്തു തരംതിരിച്ചു ഈ രണ്ട് വിഭാഗങ്ങളിലുമായിട്ട് എട്ടോളം സൂപ്പർവൈസർമാരുണ്ട് എട്ട് സൂപ്പർവൈസർമാർ ശ്രദ്ധിക്കുക എഫ് ഡബ്ല്യു ടൈലറിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലെ പ്രത്യേകതയാണ് രണ്ട് വിഭാഗങ്ങളിലായിട്ട് ആസൂത്രണ വിഭാഗവും നിർവഹണ വിഭാഗവും അതായത് പ്ലാനിംഗ് വിഭാഗവും അതുപോലെ പ്രൊഡക്ഷൻ വിഭാഗവും ഈ രണ്ട് വിഭാഗങ്ങളിലുമായിട്ട് എട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് തൊഴിലാളികളെ മേൽനോട്ടം വഹിക്കുന്നു സൂപ്പർവൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതാണ് ചിത്രം ആരൊക്കെയാണ് പ്ലാനിംഗ് ഓഫീസർ അല്ലെങ്കിൽ പ്ലാനിംഗ് വിഭാഗത്തിൽ റൂട്ട് ക്ലർക്ക് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഡിസിപ്ലിനേറിയൻ എന്ന് പറയുന്ന ആളുകൾ അതുപോലെ പ്രൊഡക്ഷൻ ഓഫീസറുടെ ഭാഗത്ത് സ്പീഡ് ബോസ് ഗ്യാങ് ബോസ് റിപ്പയർ ബോസ് ഇൻസ്പെക്ടർ ഇവരെല്ലാം തന്നെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട് വർക്കേഴ്സിനെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഓക്കെ ആസൂത്രണം അഥവാ ആസൂത്രണം അല്ലെങ്കിൽ ഓഫീസ് തലത്തിലുള്ള സൂപ്പർവൈസർമാരാണ് നമ്മൾ നോക്കുന്നത് അതായത് പ്ലാനിങ് ഓഫീസറുടെ താഴെ കീഴിലുള്ള ആളുകളെ നമുക്ക് നോക്കാം അതിലൊന്നാണ് ഇൻസ്ട്രക്ഷണൽ കാർഡ് ക്ലർക്ക് ജോലി ചെയ്യുന്നതിനുള്ള കൃത്യമായ രീതി നിരത്തുന്നത് ഇവരാണ് ഓക്കെ തൊഴിലിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ആളുകളാണ് ഇൻസ്ട്രക്ഷൻ ക്ല കാഡ് ക്ലർക്ക് എന്നറിയപ്പെടുന്നത് എന്താണ് തൊഴിലിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നവരാണിവർ ആസൂത്രണ വിഭാഗത്തിലാണ് പ്ലാനിങ് ഓഫീസിന് കീഴിലാണ് പ്ലാനിങ് ഇൻചാർജിന് കീഴിലാണ് ഇവരുള്ളത് ഈ ഫോർമാൻ ഉള്ളത് രണ്ട് വിഭാഗത്തിലുമായിട്ട് എട്ട് ഫോർമാൻസ് ആണ് ഉണ്ടാവുക കേട്ടോ രണ്ടാമത്തതാണ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആസൂത്രണ വിഭാഗത്തിലെ രണ്ടാമത്തതാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്നറിയപ്പെടുന്ന ഒരാൾ എന്താണ് അവർ ജോലി ചെയ്യുന്ന സമയവും ചെലവും രേഖപ്പെടുത്തുന്ന ആളുകളാണ് ഒരു വ്യക്തി ഒരു എംപ്ലോയി ഒരു തൊഴിലാളി ചെയ്യുന്ന ജോലി അതിൻ്റെ സമയവും അതിൻ്റെ ചിലവും രേഖപ്പെടുത്തുന്നവരാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെയാണ് റൂട്ട് ക്ലർക്ക് ഉൽപ്പാദനം നടത്തേണ്ട ക്രമം റൂട്ട് ഓർഡർ ഓക്കെ അത് റെഡിയാക്കുന്നവരാണ് പ്രവർത്തനങ്ങളുടെ ക്രമം രേഖപ്പെടുത്താനും അത് പിന്തുടരാനും തൊഴിലാളികളെ നിർദ്ദേശിക്കുന്നവരാണ് റൂട്ട് ക്ലർക്ക് അവസാനത്തെ ആളാണ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആസൂത്രണ വിഭാഗത്തിലെ അവസാനത്തെ ആളാണ് ഇത് ഡിസിപ്ലിനേറിയൻ തൊഴിലാളികളുടെ അച്ചടക്കത്തെ കൈകാര്യം ചെയ്യുന്നവരാണ് ഇവർ അടുത്തതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത്തെ സൂപ്പർവൈസർ വിഭാഗം ഓക്കെ അവിടെ നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ ഓർ ഷോപ്പ് ലെവൽ സൂപ്പർവൈസർമാരാണ് ഒന്ന് സ്പീഡ് ബോസ് സ്പീഡ് ബോസ് എന്താണ് കൃത്യമായ വേഗത്തിലുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനത്തിലെ ജോലിയുടെ വേഗത ഉറപ്പുവരുത്തുന്ന ആളുകളാണ് സ്പീഡ് ബോസ് അതുപോലെയാണ് ഗ്യാങ് ബോസ് ഗ്യാങ് ബോസ് എന്താ ചെയ്യുന്നത് യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒരു സ്ഥാപനത്തില് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ടൂൾസും മെഷീൻസും ഒക്കെ ക്രമീകരിക്കുക ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഗ്യാങ് ബോസ് ചെയ്യുന്നത് ഓക്കെ പിന്നെയോ റിപ്പയർ ബോസ് റിപ്പയർ എന്ന വാക്ക് തന്നെയുണ്ട് യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും കേടുപാടുകൾ തീർക്കുന്ന ആളുകളാണ് റിപ്പയർ ബോസ് അതുപോലെ ലാസ്റ്റ് വൺ ഇൻസ്പെക്ടർ ചെയ്ത ജോലിയുടെ ഗുണമേന്മ പരിശോധിക്കുന്നു അപ്പം ശ്രദ്ധിക്കുക ഇവിടെ എന്ത് ചെയ്തു നമുക്ക് ഇവിടെ എഫ് ഡബ്ല്യു ടൈലറിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്രകാരം രണ്ട് വിഭാഗമായി തരംതിരിച്ചു ഒന്നാമത്തെ ആസൂത്രണ വിഭാഗം രണ്ടാമത്തത് ഉൽപാദന വിഭാഗം നാല് വിഭാഗങ്ങളിലുമായി രണ്ട് വിഭാഗങ്ങളിലുമായിട്ട് എട്ടോളം ഫോർമാൻ എട്ടോളം സൂപ്പർവൈസർമാരുണ്ട് പ്ലാനിംഗ് വിഭാഗത്തിൽ അഥവാ ആസൂത്രണ വിഭാഗത്തിൽ റൂട്ട് ക്ലർക്ക് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഡിസിപ്ലിനേറിയൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അതുപോലെ ഉൽപാദന വിഭാഗത്തിൽ ഗ്യാങ് ബോസ് സ്പീഡ് ബോസ് റിപ്പയർ ബോസ് ഇൻസ്പെക്ടർ ഈ ആളുകൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നു തൊഴിലാളികളെ മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതാണ് ഒന്നാമത്തെ ടെക്നിക്ക് ശാസ്ത്രീയ മാനേജ്മെൻറ്റിലെ ഒന്നാമത്തെ ടെക്നിക്ക് അടുത്തതാണ് ജോലിയുടെ നിലവാരപ്പെടുത്തലും ലളിതവൽക്കരണവും ജോലിക്ക് നിലവാരം ഉൽപ്പരുത്തുക നിലവാരവൽക്കരണം ജോലിക്ക് നിലവാരം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക അതുപോലെ ലളിതവൽക്കരണം ലളിതവൽക്കരണം എന്ന് എന്താ സിംപ്ലിഫിക്കേഷൻ എന്താണ് നമുക്ക് നോക്കാം ഓരോ ജോലിക്കും അനുയോജ്യമായ നിലവാരം നിശ്ചയിക്കുക എന്നത് ഏറെ പ്രധാനമാണ് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അസംസ്കൃത വസ്തുക്കളും ഉപകരണങ്ങളും യന്ത്രങ്ങളും ജോലി ചെയ്യുന്ന സാഹചര്യവുമെല്ലാം നിലവാരമുള്ളവയായിരിക്കണം ഏറ്റവും എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഒരു ലാബിൽ മെഡിക്കൽ ലാബിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ഒരുപാട് മെഷീനുകൾ കാണാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സെറം ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാടല്ലേ ഒരുപാട് മെഷീനുകൾ കാണാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവയെല്ലാം കൃത്യമായും നിലവാരമുള്ളവയായിരിക്കണം അതായത് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ജോലിക്കായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ജോലിക്കായിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അതുപോലെ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ എല്ലാം നിലവാരം ഉണ്ടാവും എല്ലാത്തിനും കൃത്യത ഉണ്ടാവണം ഓക്കെ എക്സാമ്പിളായിട്ട് അതിന് വേറൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഈ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചപ്പാത്തിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ചപ്പാത്തിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന കൃത്യമായ വലിപ്പം ഉണ്ടാവും കൃത്യമായ അളവുണ്ടാവും കൃത്യമായ തൂക്കമുണ്ടാവും കൃത്യമായ വിലയുണ്ടാവും കണ്ടിട്ടില്ലേ അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ കൃത്യമായ ഒരു നിലവാരം ആ ഉൽപ്പന്നത്തിനുണ്ട് കൃത്യമായ അളവിൽ കൃത്യമായിട്ടുള്ള ഉൽ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ മെഡിമിക്സ് സോപ്പ് കണ്ടില്ലേ അതിന് കൃത്യമായിട്ടൊരു ഷേപ്പില്ലേ കൃത്യമായ ഇതില്ലേ കൃത്യമായ ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് അതുണ്ടാക്കുന്നത് അതുപോലെ എല്ലാത്തിനും കൃത്യമായ നിലവാരങ്ങളുണ്ടാവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾക്ക് ജോലി ചെയ്യുന്ന സാഹചര്യത്തിന് അതിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ മെറ്റീരിയലിന് ഉൽപ്പന്നങ്ങൾക്കൊക്കെ കൃത്യമായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലേ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ നിലവാരം ഉണ്ടാവും നമുക്കറിയാം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്ക് അല്ലേ അയ്യായിരം പതിനായിരം രൂപയൊക്കെ വിലയുള്ള ഉൽപ്പന്നങ്ങൾ അതേ ഉൽപ്പന്നങ്ങളുടെ അല്ലേ ഡ്യൂബ്ലി സാധനം നമുക്ക് കിട്ടും അല്ലേ അത് സ്റ്റാൻഡേർഡ് ഇല്ല പക്ഷേ മറ്റേ സ്റ്റാൻഡേർഡ് ഉണ്ട് കൃത്യമായ നിലവാരം പാലിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ അല്ലേ അത് തന്നെയാണ് എക്സാമ്പിൾ അല്ലേ നമ്മൾ പറയുന്ന അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് കൃത്യമായ നിലവാരമുണ്ടായിരിക്കും ഉൽപ്പന്നത്തിനും ഉൽപ്പന്നത്തിനും ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അതുപോലെ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ എല്ലാത്തിനും നിലവാരമുണ്ടായിരിക്കും ഓക്കെ ആ നിലവാരം അനുസരിച്ചു കൊണ്ടായിരിക്കണം ബിസിനസ്സിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിലവാരം നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് നിലവാരവൽക്കരണം ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ അളക്കുന്നതിനുള്ള മാർഗമാണിത് ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ അളക്കുന്നതിനുള്ള മാനദണ്ഡമാണ് ഈ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ എടുത്തു നോക്കാം ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യം ഇതൊക്കെ നോക്കിയാൽ നമുക്കറിയാം അത് നിലവാരമുള്ളവയാണോ എന്ന് ഓക്കെ അതുപോലെയാണ് ലഘൂകരണം തൊഴിൽ ലഘൂകരണം അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എന്താണ് അമിത ഉൽപാദനത്തെയും അധികപ്പറ്റായ പ്രവർത്തനങ്ങളെയും ഒഴിവാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പായ് ചെലവുകൾ വേസ്റ്റേജസ് കുറക്കുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിലൂടെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓവർലാപ്പായിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ അധികപ്പറ്റായിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്നിട്ട് എന്ത് ചെയ്യാം ഒരു സ്ഥാപനത്തിലെ ഉപകരണങ്ങളെയും അത് അസംസ്കൃത വസ്തുക്കളെയും മുഴുവനായിട്ടും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു തൊഴിൽ ലഘൂകരണത്തിലൂടെ സിംപ്ലിഫിക്കേഷനിലൂടെ തൊഴിൽ നിലവാരവൽക്കരണത്തിലൂടെയോ നിലവിൽ ഉള്ളതിനപ്പുറം വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും ഉൽപ്പന്നങ്ങൾക്കും വിവിധ വിഭവങ്ങൾക്കും നിലവാരം നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ഇത് അടുത്തതാണ് മൂന്നാമത്തെ സയൻറ്റിഫിക് മാനേജ്മെൻ്റിലെ ടെക്നിക്കാണ് ജോലി പഠനം വർക്ക് സ്റ്റഡി വർക്ക് സ്റ്റഡി അതിൽ പറയുന്നത് എന്താണ് പറയുന്നത് ഒരു ജോലിയുടെ വിവിധ വശങ്ങളുടെ വിശദമായ ശാസ്ത്രീയമായ പഠനമാണിത് ഒരു ജോലി ഏറ്റവും കാര്യക്ഷമമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തുന്നതാണ് ഇവിടെ ഓക്കെ ഇവിടെ ഒരുപാട് മാർഗങ്ങളുണ്ട് അതായത് കുറിച്ച് പഠനം നടത്തുന്നതിന് വ്യത്യസ്തമായ രീതികൾ ഉപയോഗിക്കാം അതിലൊന്നാണ് സമയപഠനം ചലന പഠനം രീതി പഠനം ക്ഷീണപഠനം ഒരു ജോലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ജോലിയെ കാര്യക്ഷമമായി കുറഞ്ഞ ചെലവിൽ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് സ്റ്റഡി നടത്തും ഒരു ജോലിയുടെ വിവിധ വശങ്ങൾ വശങ്ങളെക്കുറിച്ച് ഒരു ജോലിയെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പഠനം നടത്തും ആ സമയത്ത് വിവിധ മാർഗങ്ങൾ നമ്മളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും വർക്ക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ജോലി പഠനത്തിന് വേണ്ടിയിട്ട് അതാണ് ചലന ചലനപഠനം സമയപഠനം രീതി പഠനം ക്ഷീണ പഠനം ഓക്കെ ഇനി നമുക്കത് നോക്കാം സമയപഠനം സമയപഠനം എന്നാൽ എന്താണ് സമയപഠനം 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 എന്നാൽ നന്നായി നിർവചിക്കപ്പെട്ട ജോലി പൂർത്തിയാക്കാൻ ആവശ്യമുള്ള സ്റ്റാൻഡേർഡ് സമയം നിർണ്ണയിക്കുന്നു ഒരു ജോലി ചെയ്തു തീർക്കുവാൻ ഒരു നിലവാരം ഒരു സമയത്തെ ഒരു നമ്മൾ കണ്ടെത്തുന്നു ഒരു ശരാശരി സമയം ഒരു ശരാശരി തൊഴിലാളിക്ക് ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായ സമയം എത്രയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എത്ര തൊഴിലാളികളെ നമുക്ക് ജോലിക്ക് നിയമിക്കണം അവർക്ക് എത്ര കൂലി കൊടുക്കണം എത്രയാണ് കൂലി വരിക ചെലവ് വരിക എന്നൊക്കെ കണ്ടെത്താൻ സഹായിക്കും സമയപഠനം ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് ഒരു ശരാശരി തൊഴിലാളിക്ക് എത്ര സമയം വേണ്ടി വരുമെന്ന് കണ്ടെത്തിയാൽ അതിനെത്ര കൂലി കൊടുക്കേണ്ടി വരും എത്ര തൊഴിലാളികളെ വേണ്ടി വരും എത്ര ചെലവ് വരും എന്നൊക്കെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് സമയപഠനം ഉപയോഗിക്കുന്നത് അടുത്തതാണ് ചലന പഠനം ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായ ചലനത്തെയും അനാവശ്യമായ ചലനത്തെയും ചലന പഠനത്തിലൂടെ വേർതിരിക്കുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട വിവിധ ചലനങ്ങളെ ഉൽപാദനപരമായ ചലനമെന്നും ഉൽപാദനവുമായി ബന്ധപ്പെടാത്ത ചലനങ്ങളെ ഉൽപാദനപരമല്ലാത്ത ചല ചലനങ്ങളെന്നും നില പറയുന്നു അപ്പോൾ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായി വേണ്ടി വരുന്ന ചലനങ്ങളെ നിയന് എന്ത് ചെയ്യുന്നു നിലനിർത്തുകയും ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമല്ലാത്ത ചലനങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നു ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായി വേണ്ടി വരുന്ന മോഷൻ മോഷൻ സ്റ്റഡി എന്നാ പറയുക അല്ലേ ആ ചലനം ആ ചലനത്തെ നമ്മൾ നിലനിർത്തുകയും ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമില്ലാത്ത ഒരുപാട് ഒരുപാട് ആക്ഷൻസ് ഗസ്റ്റേഴ്സ് ഒരുപാട് സ്റ്റെപ്പുകൾ ഒക്കെ ഒരു എംപ്ലോയി എടുക്കുന്നുണ്ടാവും അത് എന്ത് ചെയ്യുന്നു ഒഴിവാക്കുകയും ചെയ്യുന്നു ഇതിലൂടെ മോഷൻ സ്റ്റഡിയിലൂടെ ചലന പഠനത്തിലൂടെ ഒരു തൊഴിലാളിയുടെ മോഷൻ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അയാൾ ജോലിയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി എടുക്കുന്ന ചലനങ്ങൾ ചെയ്യുന്ന ചലനങ്ങൾ ഉണ്ടാവും അത് കണ്ടെത്താനും അത് ഒഴിവാക്കുവാനും ആവശ്യമുള്ളവ നിലനിർത്തുവാനും സാധിക്കും ചലന പഠനം അടുത്തതാണ് രീതി പഠനം രീതി പഠനം ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് വിവിധ രീതികളുണ്ട് വ്യത്യസ്തമായ രീതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ജോലി ചെയ്തു തീർക്കാം അല്ലേ നമുക്ക് എന്ത് ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ തേങ്ങ അരക്കണം തേങ്ങ അരക്കുന്നതിന് എന്ത് ചെയ്യാം നമുക്കൊന്നെങ്കിൽ പണ്ടത്തെ പോലെ അമ്മി അല്ലേ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ചെറിയ ഒരു അല്ലേ ചെറിയ സംവിധാനം അല്ലേ ഒരു ഒരു ഇടിക്കുന്ന ചെറിയൊരു പാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ മിക്സി ഉപയോഗിക്കാം ഗ്രൈൻഡർ ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിൽ വ്യത്യസ്തമായ രീതികളുണ്ടാവും ഇതിലേറ്റവും കാര്യക്ഷമവും ചെലഞ്ഞ് കുറച്ചിലവു കുറഞ്ഞ രീതിയുമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതാണ് രീതി പഠനം മെത്തേഡ് സ്റ്റഡി അതായത് ഒരു ജോലി ചെയ്യാൻ തന്നെ വ്യത്യസ്തമായ മാർഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേറ്റവും കാര്യക്ഷമമായിട്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഏത് രീതിയിലൂടെയാണ് ജോലി ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് രീതി പഠനം അവസാനത്തേതാണേത് ക്ഷീണപഠനം ക്ഷീണപഠനം എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ ഒരു ജോലിക്കാരന് തുടർച്ചയായി എത്ര സമയം ജോലി ചെയ്യാൻ കഴിയുമെന്നും ജോലി ചെയ്യാൻ എത്ര സമയം വിശ്രമം വേണമെന്ന് മനസ്സിലാക്കുന്നതാണ് അതായത് ഒരു ജീവനക്കാരന് തുടർച്ചയായിട്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു ജോലിക്കാരന് ഒരു തൊഴിലെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര സമയം വിശ്രമ സമയം വേണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരാൾ ജോലി ചെയ്യുമ്പോൾ ക്ഷീണിതന ഉറപ്പാണ് തുടർച്ചയായിട്ട് ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും മെൻ്റലി ഫിസിക്കലി ഒരാൾ എന്ത് ചെയ്യും ടയേർഡാവും ക്ഷീണിതനാവും അപ്പോൾ എന്ത് ചെയ്യണം അയാൾക്ക് എന്ത് വേണം കുറച്ച് സമയത്തെ വിശ്രമം വേണം അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും അയാൾ ഊർജ്ജസ്വലനാവുകയും തുടർന്ന് ജോലി എടുക്കുകയും ചെയ്യും ക്ഷീണ പഠനത്തിലൂടെ ശ്രദ്ധിക്കുക ഫാറ്റിക് സ്റ്റഡി എന്ന് അറിയപ്പെടുന്നത് ഫാറ്റിക് ക്ഷീണം ഫാറ്റിക് സ്റ്റഡി അഥവാ ക്ഷീണ പഠനത്തിലൂടെ എന്ത് ചെയ്യുന്നു വിശ്രമവേളകളുടെ ദൈർഘ്യം ഇടവേളകളും തീരുമാനിക്കാം ഒരു ജോലിയിൽ എത്ര സമയം ഇടവേള കൊടുക്കണം അല്ലേ എത്ര സമയം ഇടവേള കൊടുക്കണം തൊഴിൽ സമയം എങ്ങനെയാണ് ഇങ്ങനെ ക്ഷീണപഠനം നടത്തുന്നതിലൂടെ എന്ത് ചെയ്യാം ഒരു തൊഴിലാളി ഒരു തൊഴിലാളി എന്ത് ചെയ്യാം ഊർജ്ജസ്വലത അയാൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും ഉൽപാദനക്ഷമത വീണ്ടെടുക്കാൻ സാധിക്കും എത്ര സമയമാണ് വിശ്രമ സമയമായിട്ട് ഒരു ജോലിയുടെ ഇടയിൽ കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുവാൻ സാധിക്കുന്നതാണ് ക്ഷീണ പഠനം ഓക്കെ അടുത്തതാണ് ഒരു ടെക്നിക്കാണ് അടുത്ത ടെക്നിക്കാണ് അതേ അടുത്ത ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് വ്യത്യസ്ത തലത്തിലുള്ള ശമ്പള വ്യവസ്ഥ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ചെയ്ത ജോലിയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി നൽകേണ്ടത് ശക്തമായി ബാധിച്ച ആളാണെന്ന് എഫ് ഡബ്ല്യു ടെയിലർ എഫ് ഡബ്ല്യു ടെയിലർ പറഞ്ഞു ഒരാൾ ചെയ്ത ജോലി അതായത് എത്രയാണോ ജോലി ചെയ്തിട്ടുള്ളത് എത്ര അളവിലാണോ ജോലി ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്തെയ്യുന്നത് ജോലി കൊടു ജോലി സോറി കൂലി കൊടുക്കേണ്ടത് അയാൾ പറഞ്ഞു അല്ലേ ഉൽപ്പന്നാധിഷ്ഠിത കൂലി സമ്പ്രദായത്തെ ന്യായീകരിച്ച അദ്ദേഹം വിദഗ്ധ തൊഴിലാളികൾക്കും അവിദഗ്ധ തൊഴിലാളികൾക്കും വ്യത്യസ്ത കൂലി നിരക്കാണ് നൽകേണ്ടത് അതായത് ഒരു ജോലിയിൽ വിദഗ്ധനായ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു തൊഴിലാളിക്ക് ഉൽപ്പന്നത്തിൻ്റെ കൂലി കൊടുക്കേണ്ടത് കൂടുതലായിരിക്കണം ഉറപ്പാണല്ലോ വ്യത്യസ്ത കൂലിയാണ് അപ്പോൾ നല്ലോണം സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൂടുതൽ ശമ്പളവും ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അത്രത്തോളം അവിധ കൈവില്ലാത്ത ഒരാൾക്ക് കുറഞ്ഞ കൂലിയാണ് കൊടുക്കേണ്ടത് നിശ്ചയിച്ചിട്ടുള്ള ഉൽപ്പാദന നിലവാരം കൈവരിക്കുന്ന തൊഴിലാളികൾക്ക് ഉയർന്ന നിരക്കും നിശ്ചയിച്ച നിലവാരം കൈവരിക്കാത്ത തൊഴിലാളികൾക്ക് താഴ്ന്ന കൂലി നിരക്കും നൽകണമെന്നാണ് പറഞ്ഞത് ഒരു നിലവാരം പ്രഖ്യാപിക്കും ഫോർ എക്സാമ്പിൾ ഒരു ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ദിവസം നൂറ് യൂണിറ്റ് ഓക്കെ നൂറ് യൂണിറ്റ് ഉണ്ടാക്കണം നൂറെണ്ണം നൂറെണ്ണം ഉണ്ടാക്കണം എന്നാ പറഞ്ഞ് വിചാരിക്കുക ഒരു ഉൽപ്പന്നത്തിൻ്റെ നൂറെണ്ണമാണ് ഒരു ദിവസം ഉണ്ടാക്കേണ്ടതെന്ന് കരുതാം എൺപതെണ്ണം ഒരു തൊഴിലാളി ഉണ്ടാക്കി നൂറെണ്ണം ഒരു തൊഴിലാളി ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ രണ്ട് പേർക്കും ഒരേ ശമ്പളം കൊടുക്കാൻ പറ്റുമോ ഇല്ല കാരണം നൂറായിരുന്നു നമ്മുടെ നിലവാരം നിലവാരത്തിന് താഴെയാണ് ഒരാൾ എൺപതാണ് കിട്ടിയിട്ടുള്ളത് അയാൾക്ക് കുറച്ച് കൂലിയേ കൊടുക്കാൻ പാടുള്ളൂ മറ്റേ ആൾക്കോ മറ്റേ ആൾക്കെന്ത് ചെയ്യണം കൂടുതൽ കൊടുക്കണം കാരണം അയാൾ നിലവാരത്തിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് എക്സാമ്പിൾ നോക്കാം അനുവും വിനുവും ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരാണ് രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നത് അനു ദിവസവും നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ വിനു അൻപത് യൂണിറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവർക്ക് രണ്ട് പേർക്കും അഞ്ഞൂറ് രൂപ വീതമാണ് കൂലി നൽകുന്നത് ഇത് ന്യായമാണോ ന്യായമല്ല കാരണം എന്താണ് അനു ഉൽപാദിപ്പിക്കുന്നത് നൂറ് യൂണിറ്റ് ആണ് എന്നാൽ വിനു ഉൽപാദിപ്പിക്കുന്നത് അൻപത് യൂണിറ്റ് ആണ് രണ്ട് പേരുടെയും ഉൽപ്പാദനക്ഷമതയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും എന്ത് ചെയ്യണം രണ്ടു പേരും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് ഓരോ തൊഴിലാളിയുടെയും ഉൽപ്പാദനക്ഷമതക്കും കാര്യക്ഷമതക്കും അനുസരിച്ചു കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് അയാൾക്ക് കൊടുക്കേണ്ടത് അതിനുവേണ്ടി ആദ്യം ഒരു നിലവാരം നിശ്ചയിക്കുകയും നിലവാരത്തിലേക്ക് നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഉയർന്ന നിരക്ക് അതായത് കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളം കുറഞ്ഞ ഉൽപ്പാദനക്ഷമത ഉള്ള ആളുകൾക്ക് കുറഞ്ഞ ശമ്പളം മിനിമം വേതനം ഉണ്ടാവില്ല എത്രയാണോ ജോലി ചെയ്യുന്നത് അതിനനുസരിച്ച് എത്ര യൂണിറ്റാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനനുസരിച്ച് ഓക്കെ ഒരു ദിവസം പത്ത് യൂണിറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു ഒരു യൂണിറ്റിന് മുപ്പത് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു പത്ത് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച ആൾക്ക് മുന്നൂറ് രൂപ കൊടുത്തു പതിനൊന്ന് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച ആൾക്ക് മുന്നൂറ്റി മുപ്പത് കൊടുത്തു പന്ത്രണ്ട് യൂണിറ്റ് ഉത്പാദിപ്പിച്ച ആൾക്ക് മുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു അതായത് ഉൽപ്പാദനക്ഷമതയ്ക്കനുസരിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനനുസരിച്ചുകൊണ്ട് എന്നാണ് ഓക്കെ നമുക്കറിയാം ഇവിടെതാ സ്റ്റാൻഡേർഡ് ഉൽപ്പാദനം ശ്രദ്ധിക്കാം ഒരു സ്റ്റാൻഡേർഡ് ഉൽപാദനം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇരുപത്തഞ്ച് യൂണിറ്റ് ആണ് ഒരു ദിവസം ഓക്കെ ഇരുപത്തഞ്ച് ആണ് ഒരു ദിവസം ഉൽപാദിപ്പിക്കേണ്ടത് അനുഷ് എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തഞ്ച് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു ഓക്കെ കൂലി നിരക്ക് രണ്ട് അങ്ങനെ എന്ത് ചെയ്തു അയാൾക്ക് എന്ത് കിട്ടി കൂലി നിരക്ക് രണ്ട് ഉറുപ്പ വെച്ചാണ് കൊടുത്ത് ശ്രതിക ഇവിടെ ഇരുപത്തഞ്ച് ആണ് നമ്മൾ നിലവാരം നിശ്ചയിച്ചത് ആ നിലവാരം ടച്ച് ചെയ്തു വരെ അനുഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് രണ്ട് രൂപ വെച്ച് കൂലി കൊടുത്തു അൻപത് രൂപ കിട്ടി അനക എന്ന് പറയുന്ന ആൾ വ്യക്തി എന്ത് ചെയ്തു ഉൽപി ഉൽപ്പാദനം നടത്തിയ എത്രയാണ് ഇരുപതെണ്ണമാണ് അതിൻ്റെ നിരക്ക് ഒന്നേ അൻപതാണ് കാരണം അയാൾ എന്ത് ചെയ്തു നിലവാരത്തിനും താഴെയാണ് ഇരുപത്തഞ്ച് ആണ് ഒരു ദിവസം വേണ്ട ഇരുപതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഒന്നേ പോയിൻ്റ് അൻപത് ഉറപ്പിവെച്ചിട്ടാണ് അപ്പോൾ അയാൾക്ക് മുപ്പത് രൂപ കിട്ടി അദ്വൈതോ ഇരുപത്തഞ്ച് ഉണ്ടാക്കിയത് അയാൾ എന്ത് ചെയ്തു മുപ്പത് യൂണിറ്റ് ഉണ്ടാക്കി അപ്പോൾ എന്ത് ചെയ്തു അയാളുടെ കൂലി നിരക്ക് മൂന്നാക്കി അതായത് വ്യത്യസ്തമായ നിരക്കായി അപ്പോൾ എത്ര കിട്ടിയായ തൊണ്ണൂറ് കിട്ടി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ അടുത്തതാണ് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിളാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത് നോക്കാം ഹെൻറി ഫയോൾ എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഉണ്ടായിരുന്നത് അയാളൊരു മൈനിങ് എഞ്ചിനീയറും മാനേജ്മെൻറ്റ് സൈദ്ധാന്തികനുമായിരുന്നു ഫ്രഞ്ചുകാരനാണ് അയാൾ വിദ്യാഭ്യാസം സെൻ്റ് എൻറ്റീനിലെ മൈനിങ് അക്കാദമിയിൽ നിന്ന് ബിരുദമെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അതുപോലെ സി സിംബാഗ്നി ഡി കമൻട്രി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഖനന കമ്പനിയിലായിരുന്നു അയാൾ പ്രവർത്തിച്ചിരുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അതിൻ്റെ ഡയറക്ടറായി അതുപോലെ രചനകളാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയൽ എറ്റ് ജനറലേ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ എന്തെങ്കിലും ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകം അയാൾ രചിച്ചു ഇത് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവർ പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പതിനാല് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഫയോൾ ഹെൻറി ഫയോൾ എന്ന് പറയുന്ന വ്യക്തി പതിനാല് മാനേജ്മെൻറ്റ് തത്വങ്ങൾ കൊണ്ടുവന്നു ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വാസ് ഗ്രീവൺ ബൈ ഹെൻറി ഫയോൾസ് മോഡേൺ ജനറൽ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നാണ് ഹെൻറി ഫയോൾ അറിയപ്പെടുന്നത് നേരത്തെ മാറിപ്പോയരുത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരാണ് എഫ് ഡബ്ല്യു ടൈലർ ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് പിതാവ് ഇവിടെയോ മോഡേൺ ജനറൽ മാനേജ്മെൻറ്റ് പിതാവാണ് ആര് ഹെൻറി ഫയോൾ എന്നറിയപ്പെടുന്നത് പതിനാല് തത്വങ്ങൾ പതിനാല് മാനേജ്മെൻറ്റ് തത്വങ്ങൾ അയാൾ കൊണ്ടുവന്നു ഒന്നാമത്തേത് ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ പതിനാലെണ്ണമാണ് അതിലൊന്നാമത്തേതാണ് തൊഴിൽ വിഭജനം തൊഴിലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളായി വിഭജിച്ചു ഓരോ യൂണിറ്റിനെയും അത് ചെയ്യാൻ താല്പര്യവും ശേഷിയുമുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടൈലറിങ് എടുക്കുക ഒരു വലിയ ടൈലറിങ് ഷോപ്പ് ഒരുപാട് തയ്യൽക്കാരില്ലേ ജോലി എടുക്കുന്ന ഒരു ടൈലറിങ് ഷോപ്പ് അവിടെ ഒരു ഡ്രസ്സ് അടിക്കാൻ കൊണ്ടുവന്നു അവിടെയുള്ള ഓരോരുത്തരും ഓരോ ആ ഡ്രസ്സിൻ്റെ ഓരോ ഭാഗമാണ് അടിക്കുന്നതെന്ന് വിചാരിക്കുക ഒരാൾ പോക്കറ്റ് തയ്ക്കും അതുപോലെ ഒരാളെന്തെയും കോളർ തയ്ക്കും ഒരാൾ സ്ലീവ്സ് അഥവാ കൈയിൻ്റെ ഭാഗം തയ്ക്കും ഒരാൾ മെയിൻ ബോഡി മെയിൻ ഭാഗം തയ്ക്കും ഒരാൾ ഒരാളെന്തെയും ബട്ടൺസിന് വേണ്ടിയിട്ടുള്ളത് തുന്നും മറ്റൊരാൾ ബട്ടൺസ് എന്തെയും ഫിക്സ് ചെയ്യും മറ്റൊരാളെന്തെയും ആ തയ്യൽ ഷോപ്പിൻ്റെ പേരെന്തെയും അതിൽ സ്റ്റിച്ച് ചെയ്യും ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ജോലികൾ തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളായി തരംതിരിച്ച് അതിന് പ്രാവീണ്യമുള്ള അതിന് കഴിവുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ പ്രാഗത്യം വർദ്ധിക്കും അല്ലേ പ്രാഗത്ഭ്യം വർദ്ധിക്കുമ്പോൾ താ അവിടെയുള്ള ആ ജോലിയിൽ ആളുകൾ സ്പെഷ്യലൈസ് ചെയ്യും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ഥിരമായിട്ട് ഒരു ഒരാൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെ ഒരു ഡ്രസ്സിൻ്റെ കോളറാണ് തയ്ക്കുന്നത് കാലക്രമേണ കോളർ തയ്ക്കുന്നതിൽ തയ്ക്കുന്നതിലെന്തെയും അയാൾ പ്രാവീണ്യം നേടും അതായത് ആദ്യം അയാൾക്ക് അരമണിക്കൂർ കോളർ തയ്ക്കാൻ വേണമെങ്കിൽ പിന്നീട് അത് പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റൊക്കെ അടി ചുരുങ്ങും കാരണം എന്താണ് സ്ഥിരമായിട്ട് ഒരു ജോലി തന്നെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ജോലിയെ വിവിധ യൂണിറ്റുകളായി തരംതിരിച്ചു ഓരോ വിഭാഗത്തെയും അതിന് കഴിവുള്ള ആളുകളെ ഏൽപ്പിച്ചു അങ്ങനെ ആ ജോലി സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ ആ ജോലിയിൽ എന്തെയും അവർ പ്രാവീണ്യം നേടും സ്പെഷ്യലൈസ് ചെയ്യും അപ്പോൾ എന്തെയും സ്വാഭാവികമായിട്ടും ജോലി പെട്ടെന്ന് കുറഞ്ഞ ചെലവിൽ തീർക്കുവാൻ സാധിക്കും ഓരോ ജോലിയും ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് തൊഴിലാളിക്ക് കൈവേഗമുണ്ടാകും പെട്ടെന്ന് ചെയ്യാൻ കഴിയും അതിലൂടെ എന്തെയും പുതിയ പുതിയ നൂതനമായ വിദ്യകളൊക്കെ ഉപയോഗിക്കാനും സാധിക്കും അതോടുകൂടി എന്തെയും കാര്യക്ഷമത തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിക്കും അതുപോലെ അധികാരവും ഉത്തരവാദിത്വവും ഉത്തരവുകൾ നൽകാനുള്ള അവകാശത്തെയാണ് അതോറിറ്റി എന്നറിയപ്പെടുന്നത് ഓർഡർ ഓർഡറുകൾ ഉത്തരവുകൾ നൽകാനുള്ള അധികാരമാണ് അതോറിറ്റി എന്നറിയപ്പെടുന്നത് ഏൽപ്പിച്ച ജോലി നേരായ മട്ടിൽ ചെയ്തു ചെയ്യാൻ കീഴുദ്യോഗസ്ഥനുള്ള കടപ്പാടാണ് ഉത്തരവാദിത്തം ശ്രദ്ധിക്കുക തന്നെ ഏൽപ്പിച്ച ജോലിയെ ഏറ്റവും കൃത്യമായ രീതിയിൽ ചെയ്യുവാൻ ഒരു കീഴുദ്യോഗസ്ഥനുള്ള ഉത്തരവാദിത്തമാണ് ഒരു കടപ്പാടാണ് ഉത്തരവാദിത്വം അപ്പോൾ അധികാരവും ഉത്തരവാദിത്വം ഒരുമിച്ച് നിലനിൽക്കണം എങ്കിൽ മാത്രമേ എന്തെയ്യുള്ളൂ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെയുള്ളതാണ് അച്ചടക്കം ഡിസിപ്ലിൻ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന വിജയത്തിന് അച്ചടക്കം അനിവാര്യമാണ് അച്ചടക്കം എന്നാൽ അനുസരണ അധികാരികളോടുള്ള ബഹുമാനം സ്ഥാപനത്തിലെ നിയമങ്ങൾ അനുസരിക്കുക എന്നിവയാണ് തൊഴിലാളികൾ മാത്രമല്ല മാനേജ്മെൻറ്റും അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് ഒരു സ്ഥാപനത്തിൽ വ്യക്തമായ നിയമങ്ങൾ മേൽനോട്ടം പ്രോത്സാഹന ശിക്ഷാ സംവിധാനം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അടുത്തതാണ് ഏകാത്മകമായ ഉത്തരവ് അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെങ്കിൽ ആജ്ഞ ഐക്യം ആജ്ഞ ഐക്യം എന്ന് പറയുന്നു ഓക്കെ ഈ തത്വം അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ഒരു മേലധികാരിയോട് മാത്രമേ ഉത്തരവ് സ്വീകരിക്കാൻ പാടുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു മേലധികാരിയോട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഒരു മേലധികാരിയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഉത്തരവ് സ്വീകരിക്കാൻ പാടുള്ളൂ ഒരു താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ മേ ഒരുപാട് മേലധികാരികളിൽ നിന്നും ഉത്തരവ് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല കമാൻഡ് ചെയ്യുന്ന ഓർഡർ നൽകുന്ന എന്തു ചെയ്യുക ആളുകൾ ഉത്തരവ് നൽകുന്ന ആളുകൾ ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഒരാളുടെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ അയാളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു അനു വീട്ടിലെ വേലക്കാരിയാണ് ആ വീട്ടുടമയും അയാളുടെ ഭാര്യയും പറയുന്ന അനുസരിച്ച് അവൾ ജോലി ചെയ്തു വരുന്നു ഒരു ദിവസം രാവിലെ വീട്ടുടമ അനുവിനോടും മുറ്റത്തെ ചെടികൾ വെള്ളം ഒഴിക്കാൻ ആവശ്യപ്പെടുന്നു അതേസമയം തന്നെ വീട്ടുടമസ്ഥൻ്റെ ഭാര്യ അവളോട് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നു ഈ രണ്ട് ജോലികളും ഒരു സമയം ചെയ്യാനാവാതെ വിഷമിക്കുന്നു അതായത് എന്ത് ചെയ്യുന്നു ഒരേ സമയം എന്തു ചെയ്യുന്നു ഒന്നിലധികം ഉത്തരവുകൾ മേലധികാരികളിൽ നിന്നും സ്വീകരിക്കേണ്ടി വരുന്നു അത് പ്രയാസകരമാണ് ഒരു ഉദ്യോഗസ്ഥനെ ഒരു തായക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ഉയർന്ന തലത്തിലുള്ള മേലധികാരിയിൽ നിന്നും ഒരേ സമയം ഒരു ഉത്തരവ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ ഓക്കെ മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒരേ സമയം ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രം ഇവിടെ രണ്ടാൾക്കാരില്ലേ ഭാര്യയും ഭർത്താവും ഉണ്ട് അങ്ങനെ പറ്റില്ല പകരം എന്ത് ചെയ്യണം ഒരേ ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രമേ ഒരേ സമയം ആജ്ഞകളും ഉത്തരവും സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും അവിടെ പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ അടുത്തതാണ് ഏകലക്ഷ്യം ഏകലക്ഷ്യം എന്നറിയപ്പെടുന്നത് ഈ തത്വം അനുസരിച്ച് ഒരേ ലക്ഷ്യമുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങൾക്ക് ഒരു തലവനും പ്ലാനും ഉണ്ടാവും ഓക്കെ സ്ഥാപനത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റും നിരവധി ആളുകളും ഉണ്ടാവും ഇവരെല്ലാം സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അടുത്തതോ വ്യക്തി താല്പര്യത്തെക്കാൾ പൊതു താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക അതായത് സ്ഥാപനത്തിലെ ഓരോ വ്യക്തിക്കും സ്വന്തമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി പൊതു ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുക സ്വന്തം താല്പര്യങ്ങളെ വ്യക്തി താല്പര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ട് സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്യുക ഉണ്ടാവും ശ്രദ്ധിക്കുക ചില വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ ചിലത് ഇഷ്ടപ്പെടും ചിലത് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഒരു സ്ഥാപനത്തിലെ പ്രവൃത്തികൾ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അവിടെയുള്ള ബിസിനസ് അവിടെയുള്ള രീതികൾ ഒന്നും ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷേ വ്യക്തി താല്പര്യമായ ആണത് അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക പൊതു താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുക്കുക അടുത്ത് ജീവനക്കാരുടെ വേതനം പ്രതിഫലം നീ നീതിപൂർവമുള്ളതായിരിക്കണം റീസണബിൾ റെമ്യൂണറേഷൻ ടു ദി എംപ്ലോയീസ് അതാണ് കൊടുക്കേണ്ടത് തൊഴിലുടമയ്ക്കും ജീവനക്കാർക്കും തൃപ്തികരമായ രീതിയിൽ ന്യായമായിട്ടുള്ള ശമ്പളം കൊടുക്കണം തൊഴിലാളികളുടെ മനോവീര്യം നിലനിർത്തുന്നതായിരിക്കണം അത് അതുപോലെ കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും ഈ തത്വം അനുസരിച്ച് ഒരു സ്ഥാപനത്തിലെ കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും ശരിയായ ബാലൻസ് ഉണ്ടാവണം തീരുമാനമെടുക്കുന്നതിനുള്ള ഇച്ഛാശക്തിയെ കേന്ദ്രീകരണം എന്ന് പറയും ഒന്നിലധികം വ്യക്തികളിലേക്ക് ഇച്ഛാശക്തിയെ പകർന്നു നൽകുന്നതാണ് വികേന്ദ്രീകരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇടതു ഭാഗത്ത് കാണുന്നതാണേത് കേന്ദ്രീകരണം അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഇച്ഛാശക്തി ഒരേ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു മറ്റൊടുത്തോ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം വ്യത്യസ്തമായ ആളുകളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു വീതിച്ചു കൊടുത്തിരിക്കുന്നു അതാണ് സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കേന്ദ്രീകരണം തീരുമാനമെടുക്കാനുള്ള ഇച്ഛാശക്തി ഒരാൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ വികേന്ദ്രീകരണം തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യത്യസ്തമായ ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു വ്യക്തികളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നു അടുത്തതാണ് സ്കാലാർ ചെയിൻ സ്കാലാർ ചെയിൻ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും മുകളിലെ അധികാരി മുതൽ തായെ തലമ്പരയുള്ള മേലധികാരികളുടെ ശൃംഖലയാണ് സ്കാലാർ ചെയിൻ നി നിർദ്ദിഷ്ട ശൃംഖലയുള്ള മാത്രമേ ആജ്ഞകൾ നൽകാവൂ അപ്പോൾ മാനേജർമാരും കീഴുദ്യോഗസ്ഥന്മാരും പിന്തുടരണം എന്നിരുന്നാലും ഫയൽ വളരെ കർക്കശമായ സ്കാലാർ ശൃംഖലയ്ക്ക് അനുകൂലമല്ല അയാൾ ഹ്രസ്വമായി നിർദ്ദേശിച്ചിരുന്നു ഓക്കെ അയാൾ പറഞ്ഞിരിക്കുന്നു ഓക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരത്തിൽ സ്കാലാർ ചെയിൻ ഷോർട്ട് കട്ട് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കിവിടെ കാണാം സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത് സ്ഥാപനത്തിലെ മേലധികാരികളുടെ ഒരു ശൃംഖലയാണ് അല്ലേ മേലധികാരികൾ വരെ താഴെ തലം മുതൽ അതായത് സ്ഥാപനത്തിലെ ലോവർ ലെവൽ മാനേജ്മെൻ്റ് മുതൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വരെയുള്ള തൊഴിലാളികളുടെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശൃംഖലയാണോ സ്കാലാർ ചെയിൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു വിവരം കൈമാറണമെങ്കിൽ നിശ്രിതമായൊരു ശൃംഖല ഒരു ചെയിൻ ഉണ്ട് ആ ചെയിനിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്തെയും അടി അടിയന്തര ഘട്ടങ്ങളിലെന്തെയും നമുക്ക് സ്കാലാർ ചെയിൻ പൊട്ടിച്ചു പോയേണ്ടി വരും എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് സ്കാലാർ ചെയിൻ ഇവിടെ ശ്രദ്ധിക്കുക താഴെ കിടക്കുന്നതാണ് ഇ എന്ന് പറയുന്നതല്ലേ ഇ എന്ന് പറയുന്ന വ്യക്തിയും ഐ എന്ന് പറയുന്ന വ്യക്തിയും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഡി എന്ന് പറയുന്ന വ്യക്തിയും എച്ച് എന്ന് പറയുന്ന വ്യക്തിയും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ് സി എന്ന് പറയുന്ന വ്യക്തിയും ജി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ ബി എന്ന് പറയുന്ന വ്യക്തിയും എഫ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഫോർ എക്സാമ്പിൾ ഇ എന്ന് പറയുന്ന വ്യക്തിക്ക് ഐ എന്ന് പറയുന്ന വ്യക്തിയോട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആശയവിനിമയം നടത്തണം എന്തെങ്കിലും വിവരം കൈമാറണമെന്നുണ്ടെങ്കിൽ അയാൾ ഇയിൽ നിന്ന് പോയി ഡിയിലേക്ക് പിന്നെ സിയിലേക്ക് പിന്നെ ബിയിലേക്ക് പിന്നെ എയിലേക്ക് അങ്ങനെ എഫിലൂടെയും ജിയിലൂടെയും എച്ചിലൂടെയും കടന്നിട്ട് എന്ത് ചെയ്യണം ഐ വരെ എത്തണം ആ ശൃംഖലയിലൂടെ പോന്നാൽ മാത്രമേ എന്തെയ്യുള്ളൂ ഇത് പറ്റുകയുള്ളൂ അപ്പോൾ ഇത് വളരെ സമയം കൊല്ലി സമയം ചിലവഴിക്കുന്ന ഒരു മെത്തേഡാണ് കാരണം ഇ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ നേരിട്ട് പറയാമായിരുന്നു പക്ഷേ ഈ ശൃംഖല പ്രകാരം എന്ത് ചെയ്യണം സ്കാലാർ ചെയിൻ പ്രകാരം ഈ ഇ എന്ന് പറയുന്ന വ്യക്തിക്ക് എട്ട് പത്ത് ആളുകളെ കടന്നിട്ട് വേണം എന്ത് ചെയ്യാൻ ഐ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഒരു കാര്യത്തെ കൈമാറാൻ അപ്പോൾ അതാണ് സ്കാലാർ ചെയിൻ പറയുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ ചെയ്യും ഈ സ്കാലാർ ചെയിൻ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കും കാരണം നമുക്ക് ചെയ്യും പെട്ടെന്ന് വിവരങ്ങൾ ചെയ്യും പെട്ടെന്ന് കൈമാറേണ്ടതുണ്ടാവും അപ്പോൾ നമുക്ക് ഈ സ്കാലാർ ചെയിൻ ഉപയോഗിച്ചാൽ പറ്റില്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗ്യാങ് പ്ലാങ് എന്നറിയപ്പെടുന്നത് ഒരേ വിഭാഗത്തിലുള്ള ആളുകൾ തമ്മിൽ വിവരം കൈമാറ്റം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അടിയന്തിര ഘട്ടങ്ങൾ മാർഗ്ഗമാണ് ഇത് ഗ്യാങ് പ്ലാൻ നിങ്ങൾ കാണാൻ കൂടെ ഡോട്ടക്കെട്ട് കാണിച്ചിരിക്കുന്നത് ഗ്യാങ് പ്ലാൻ ആണ് ഓക്കെ അതാണ് ഗ്യാങ് പ്ലാങ് എന്നറിയപ്പെടുന്നത് ഷോർട്ട് സർക്യൂട്ടിംഗ് പ്രക്രിയയാണ് ഗ്യാങ് പ്ലാങ് അടുത്തതാണ് പത്താമത്തതാണ് ഓർഡർ ക്രമം വസ്തുക്കളെയും വ്യക്തികളെയും ശരിയായ സ്ഥലത്ത് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഓർഡർ ഫയോളിൻ്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും ഓരോരുത്തർക്കും ഒരിടമുണ്ടായിരിക്കും അതാത് ശരിയായ മനുഷ്യരും ശരിയായ കാര്യവും ശരിയായ സ്ഥലത്തുണ്ടായിരിക്കണം നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെയ് ചെല്ലുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ വസ്തുക്കൾക്കും ശരിയായ ഇടങ്ങളുണ്ട് അല്ലേ ഓരോ ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റേതായ ഇടങ്ങൾ കൃത്യമായി ഓർഡറിൽ വെച്ചിരിക്കുന്നു ക്രമമായി വെച്ചിരിക്കുന്നു ഓരോ തൊഴിലാളികളെയും നിങ്ങൾക്ക് കാണാം അല്ലേ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന സെയിൽസ്മാൻമാർ ഓരോ സ്ഥലങ്ങളിലായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്യാഷ് വാങ്ങുന്നതിന് ക്യാഷർ ഒരു സ്ഥലത്തിൽ ഒരു കൗണ്ടർ ഇട്ടിരിക്കുന്നു അതുപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ അതിനൊരാൾ ഇരിക്കുന്നു അതുപോലെ മാനേജർ ഒരു സ്ഥലത്തിരിക്കുന്നു എല്ലാത്തിനും കൃത്യമായ ഓർഡറുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എല്ലാം ശരിയായ മനുഷ്യനും ശരിയായ വസ്തുവും എല്ലാം കൃത്യമായ സ്ഥലത്തുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജോലി എളുപ്പമാവുകയുള്ളൂ ജോലിയുടെ സമയം ലാഭിക്കാനും ജോലിയുടെ ഗുണമേന്മ വർദ്ധിക്കാനും വസ്തുക്കളുടെ ദുർവ്യയം ഒഴിവാക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും എന്തെയ്യും സഹായിക്കുന്നു ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുക ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തൊഴിലാളികളും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുക എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പമാണ് ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സാധിക്കും അടുത്തതാണ് ഇക്വിറ്റി എന്നറിയപ്പെടുന്നത് ഈ തത്വമനുസരിച്ച് ജോലിക്കാരെയെല്ലാം തുല്യനീതിയോടെ കൈകാര്യം ചെയ്യണം ഒരേ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തുല്യ വേതനം നൽകണം അതാണ് നിഷ്പക്ഷമായിരിക്കണം സ്വജനപക്ഷപാതം ഉണ്ടാകാൻ പാടില്ല എല്ലാ ജോലിക്കാരെയും ഒരുപോലെ പരിഗണിക്കണം ആണായാലും പെണ്ണായാലും ശരി ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം തുല്യമായിട്ടുള്ള ശമ്പളം നൽകണം പന്ത്രണ്ടോ ഉദ്യോഗസ്ഥരുടെ കാലാവധിയുടെ സ്ഥിരതയാണ് അടുത്തത് ഈ തത്വം അനുസരിച്ച് ഉദ്യോഗസ്ഥരെ അടിക്കടി അവരുടെ പദവിയിൽ നിന്നും മാറ്റാൻ പാടില്ല തൊഴിലാളികളെ എന്ത് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക ഒരു സ്ഥാനത്തുനിന്ന് മറ്റൊരു പദവിയിലേക്ക് മാറ്റാൻ പാടില്ല അവർക്ക് കഴിവ് തെളിയിക്കാൻ ആവശ്യമായ സമയം കൊടുക്കണം ഓക്കെ അതായത് ഒരു തൊഴിലാളിക്ക് ഒരു സ്ഥലത്ത് അയാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അവരുടെ കഴിവ് ബോധിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം തൊഴിലാളികൾക്ക് ഉദ്യോഗസ്ഥരെ അടിക്കടി അവരുടെ പദവിന്ന് മാറ്റുമ്പോൾ അത് പ്രശ്നമാവും അത് ചെലവ് വർദ്ധിക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്ക് വളർച്ച ഉണ്ടാവുകയും ഇല്ല അടുത്താണ് മുൻകൈ എടുക്കൽ ഇനീഷ്യേറ്റീവ് ഈ തത്വമനുസരിച്ച് അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ജോലിയിലും അനുബന്ധ പ്രവർത്തനങ്ങൾ അനുബന്ധ പ്രവർത്തനങ്ങൾ മുൻകൈയ്യെടുക്കാൻ പ്രോത്സാഹനം നൽകുന്നു മുൻകൈയെടുക്കണം ജീവനക്കാർക്ക് ക്രിയാത്മകമായി ചിന്തിക്കാനും മുൻകൈ കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ള അവസരം എന്ത് ചെയ്യണം സ്ഥാപനം കൊടുക്കേണ്ടതായിട്ടുണ്ട് തൊഴിലാളികളെ പ്രചോദിപ്പിക്കാനും തൊഴിലാളി തൊഴിലുടമ ബന്ധം ഉഷാറാക്കാനും ഇത് സാധിക്കുന്നു അതുപോലെ ഈ സ്പിരിറ്റ് ഡി കോപ്സ് അതായത് ഐക്യമാണ് ശക്തി അല്ലെങ്കിൽ യൂണിയൻ ഈ സ്ട്രെങ്ത് എന്നറിയപ്പെടുന്നു ഒരു സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞിട്ടില്ലേ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു ലക്ഷ്യം നേടാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കണ്ടിട്ടല്ലേ ഫുട്ബോൾ എന്ന് പറയുന്ന കളി ഫുട്ബോൾ എന്ന് പറയുന്ന കളി ഈ യൂണിയൻ അല്ലെ ഈ സ്പിരിറ്റ് ഡി കോപ്സ് അല്ലെങ്കിൽ യൂണിയൻ ഈ സ്ട്രെങ്ത്തിന് എക്സാമ്പിളാണ് അല്ലേ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ കളിക്കാരും പരസ്പരം സഹകരണത്തോടെ ഒരുമിച്ച് കളിച്ചാൽ മാത്രമേ എന്തു ചെയ്യാൻ സാധിക്കുള്ളൂ ഏത് ടീമിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഗോൾ അടിക്കാൻ സാധിക്കുള്ളൂ അല്ലേ അതാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കണം ടീം പ്രവർത്തനമായിരിക്കണം ഇല്ലെങ്കിൽ എന്തു ചെയ്യാൻ സാധിക്കില്ല ലക്ഷ്യത്തെ നേടിയെടുക്കാൻ സാധിക്കില്ല ഓക്കെ അത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫയോളിൻ്റെയും ടൈലറുടെയും ഈ തത്വങ്ങളുടെ താരതമ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ പിതാവാണ് ജനറൽ മാനേജ്മെൻറ്റിൻ്റെ പിതാവാണ് ഹെൻറി ഫയോൾ എഫ് ഡബ്ല്യു ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവാണ് ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റിൻ്റെ മുകളിലെ തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹെൻറി ഫയോൾ എന്ന് പറയുന്ന വ്യക്തി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എഫ് ഡബ്ല്യു ടൈലർ എന്ത് ചെയ്യുന്നു മാനേജ്മെൻ്റ് പ്രവർത്തന തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രവർത്തന തലത്തിൽ അതുപോലെ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ എന്തെയും സാർവത്രികമായ ബാധകമാണ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം എഫ് ഡബ്ല്യു ടൈലർ ഫെഡറിക് വിൻസ്ലോ ടൈലറിൻ്റെ തത്വങ്ങൾ പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ ബാധകമുള്ളൂ അതുപോലെ ഊന്നൽ കൊടുക്കുന്നത് എൻട്രി എൻട്രിഫയോൾ ഊന്നൽ കൊടുക്കുന്നത് മൊത്തത്തിലുള്ള സ്ഥാപനത്തിൻ്റെ ഭരണത്തിനാണ് ഭരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഫെഡറിക് വിൻസോ ടൈലറോ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാണ് കൊടുക്കുന്നത് അതുപോലെ എൻട്രി ഫയോൾ പരിശീലനകനാണ് എന്നുള്ളത് മനസ്സിലാക്കുക എൻട്രി ഫയോൾ ഒരു ട്രെയിനറായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ ഫെഡറിക് ബിൻസോ ടൈലറോ അയാളൊരു ശാസ്ത്രജ്ഞനാണ് സൈ അയാൾ എന്താണ് അയാളൊരു സയൻറ്റിഫിക് പേഴ്സൺ ആണല്ലേ അല്ലേ അയാൾ ഒരു ശാസ്ത്രജ്ഞനാണ് സയൻറ്റിസ്റ്റാണ് അതുപോലെ ഹെൻറി ഫയോൾ തൻ്റെ ആശയങ്ങൾ ഭരണ നിർവഹണത്തിൻ്റെ പൊതുതത്വം എന്ന നിലയിലാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ എഫ് ഡബ്ല്യു ടൈലർ ശാസ്ത്രീയ മാനേജ്മെൻറ്റിലൂടെ തൻ്റെ ആശ്രയം മുന്നോട്ട് വെച്ചു ഹെൻറി ഫയോൾ വ്യക്തി അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്ന അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഹെൻറി ഫയോൾ തൻ്റെ പതിനാല് തത്വങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ എഫ് ഡബ്ല്യു ടെയിലർ നിരീക്ഷണങ്ങളിലൂടെയും കൃത്യമായ കാലങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു താങ്ക് യു